എന്നോമൽ പൈങ്കിളി ഏകനായി കാത്തിരിപ്പു നിന്നെ മാനത്തെ തുമുല്ല മൊട്ടിട്ടു പൂവിട്ടു മേഘത്തിൻ തേരിൽ മാലാക്ക വന്നു ഇരുളിനിഴയിൽ കനകമുതിരും നിമിഷം ചാരികെ എന്നോമൽ പൈങ്കിളി പൂക്കൾ ചൂടാൻ വാ ചാമരം വീശുവാ തെന്നലത്തി സഖി ചാമരം വീശുവാൻ തെന്നലത്തി സഖി നേരമായൻ അരികിലണയുവാൻ അമൃതു പകരുവാൻ നേരമായി ചിറകിനടിയിലെ ചൂടിലലിയുവാൻ കണ്ണടച്ചാൽ കാണാം നിൻ കണ്ണിലിത്തിരി നാണം കൂട്ടിരുന്നാൽ കാണാം നിൻ പ്രണയ മധുരദാഹം ശാരികെ എന്നോമൽ പൈങ്കിളി ത്തിൻ സ്വപ്നം കൊണ്ടി മണ്ണിൽ സ്വർഗം തീർക്കാൻ കൂടുവാ വാ നിന്റെ കാലോച്ചകൾ കാതോർത്തു നിൽക്കുന്നു ഞാൻ നിന്റെ കാലോച്ചകൾ കാതോർത്തു നിൽക്കുന്നു ഞാൻ നേരമായൻ ഹൃദയവനിയിലെ മലരായി വിരിയുവാൻ നേരമായൻ വിരഹ കഥയിലെ കഥന മകളുവാൻ ലല്ലലല്ലം പാട്ടിനൊരു താളമേളം തന്നാൽ കൺമണി ഞാൻ നൽകാം തിരുനെറ്റിയിൽ സിന്ദൂരക്കൂട്ട് ശാരികെ എന്നോമൽ പൈങ്കിളി ഏകനായി കാത്തിരിപ്പു നിന്നെ ഞാൻ മാനത്തെ തൂമുല്ല മൊട്ടിട്ടു പൂവിട്ടു മേഘത്തിൻ തേരിൽ മാലാഖ വന്നു ഇരുളിനിഴയിൽ കനകമുതിരും നിമിഷം ചാരികെ എന്നോമൽ പൈങ്കിളി ഒന്ന് പതുക്കെ ചിരിക്കരാടി അടുത്തൊക്കെ ആളിരിക്കുന്നു എങ്ങനെ ചിരിക്കാതിരിക്കും
കാലം എത്ര കഴിഞ്ഞാലും ഈ പെണ്ണിന്റെ മനസ്സിൽ നിന്ന് അസൂയ എന്ന് പറഞ്ഞ സാധനം വിട്ടുപോകുകയില്ല എന്ന് തെളിയിച്ചിരിക്കാ നീ. ഞാൻ ആ കാഴ്ച മിസ് ചെയ്തത് കഷ്ടമായി പോയി. അല്ലെങ്കിൽ ഞാൻ ചമ്മുന്നതും തോൽക്കുന്നതും കാണാൻ ഡാഡിക്ക് രസമാണല്ലോ. ആ കാര്യത്തിൽ ഞാനും പപ്പനും ഒക്കെ ഒരു കക്ഷിയാ അല്ലേ പപ്പ? അയ്യോ ചന്ദ്രി, ആ കേസിൽ എന്നെ കക്ഷി ചേർക്കണ്ട. അതെന്താ ഈ കളിയാക്കുന്നതിനെയും ചമ്മിക്കുന്നതിനൊക്കെ റിയാക്ഷൻ ഭാവിയിൽ ഞാൻ അനുഭവിക്കേണ്ടി വരും. അല്ല നീ എന്ത് കളിയായി കളിക്കുന്നേ? കല്യാണത്തിന് ഒറ്റയാഴ്ച ഇനി ബാക്കിയുള്ളൂ. നിന്റെ ഒരുക്കങ്ങളോ കഴിഞ്ഞോ? എന്തൊരുക്കങ്ങള്? നല്ല കാര്യമായിപ്പോയി. ഈ കല്യാണം എന്ന് പറയുന്നത് നിസ്സാര കാര്യമാണോ? ദേ ചോദിക്കാനും പറയാനും ആളില്ല എന്ന് കരുതി അലങ്കുലമായി കളയത് പറഞ്ഞേക്കാം. നല്ല ആളോട് ഡാഡി പറയുന്നത്, കല്യാണ ദിവസവും പപ്പൻ എവിടെയെങ്കിലും പ്രോഗ്രാം ആയിട്ട് കാണും. ഏയ് ഇനി ഒരാഴ്ചത്തേക്ക് ഒരു പ്രോഗ്രാമും ഇല്ല. ലക്ഷം രൂപ തരാന്ന് പറഞ്ഞാലും ഞാനില്ല. ഏയ് ഉമേഷ്, അല്ല ഉമേഷ് ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടിരുന്നു, സംസാരത്തിനിടയിൽ വന്ന് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതി. അങ്കിൾ ഇത് ഉമേഷ്. ഹലോ. ഹലോ. നല്ലൊരു ഗായകനാണ്, സ്വന്തമായി ഓർക്കസ്ട്ര ട്രൂപ്പൊക്കെ ഉണ്ട്. പ്രൊഫഷണൽ രംഗത്ത് ഞങ്ങൾ രണ്ട് ഗ്രൂപ്പാണ്. ദാറ്റ്സ് ഓൾ ഇൻ ദി ഗെയിം. ഇതെന്റെ ചന്തു അങ്കിൾ. വെറും അങ്കിൾ അല്ല, ഒരാഴ്ചയുടെ കഴിഞ്ഞാൽ ഐ ബി ഹിസ് ഫാദർ ഇൻ ലോ. കൺഗ്രാജുലേഷൻസ്. താങ്ക്സ്. സി യു. സി യു. ഗുഡ് നൈറ്റ് പപ്പൻ. ഗുഡ് നൈറ്റ്. എന്തൊരു പോസാണ് അയാൾക്ക്. ആയിക്കോട്ടെ, നിനക്കെന്താ? ഡാഡിക്ക് അറിയാഞ്ഞിട്ടാ പപ്പൻ സ്വന്തം ഓർക്കസ്ട്ര സംഘടിപ്പിക്കുന്നതിന് മുമ്പ് അയാളായിരുന്നു സ്റ്റേജിലെ നമ്പർ വൺ പാർട്ടി. പപ്പൻ വന്നതോടുകൂടി പുള്ളിക്കാരൻ ഔട്ടായി. പണ്ട് ഇയാളെ വിളിച്ചിരുന്നവരെല്ലാം ഇപ്പൊ പപ്പനെയാണ് വിളിക്കുന്നത്. അങ്കിൾ നേരത്തെ പറഞ്ഞില്ലേ പെണ്ണുങ്ങളുടെ സ്വഭാവത്തെ പറ്റി? അതിന്റെ ബാക്കിയായത് പപ്പൻ അങ്ങനെ പറയൂ. പപ്പനെ ഔട്ടാക്കാൻ ഇയാൾ എന്തൊക്കെ പണിയൊപ്പിക്കുന്നോ? പക്ഷെ ഒരു രക്ഷയില്ല, പാവം. ഇപ്പൊ ഹോട്ടൽ റെസ്റ്റോറന്റിലെ സ്ഥിരം പ്രോഗ്രാം. അങ്ങനെയൊന്നും പറയരുത് സെറീന. ഇന്നലെ അയാളായിരുന്നു ടോപ്പ്, ഇന്ന് ഞാൻ. നാളെ എന്നേക്കാൾ കഴിവുള്ള ഒരുത്തം വരുമ്പോ അയാളായിരിക്കും ചേഞ്ച് ചെയ്യുക അല്ലേ? എനിക്ക് യാതൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംഗീതവും എന്റെ വക്കീൽ പണിയുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ആ ഹിയർ കംസ് ദ ഫുഡ്, ലെറ്റ് അസ് ഈറ്റ്. ചന്ദുങ്കിൾ ഗുഡ് നൈറ്റ്. ബൈ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇത്ര നേരത്തെ സ്കൂളിൽ പോകാൻ തുടങ്ങിയോ? നേരത്തെയോ? മണി 9 കഴിഞ്ഞു. 9 കഴിഞ്ഞോ? ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. അതിരില്ലേ പപ്പൻ തുമ്മിയാലും ചിരിച്ചാലും ന്യൂസ് ആണ് ഇവർക്ക്. പണ്ട് ഇതേ പത്രം ഇതേ കോളത്തിൽ ഉമേഷിനെ കുറിച്ച് എഴുതിയിരുന്നല്ലേ. ആരെ കുറിച്ച് എന്തുവിടെങ്കിലും എഴുതിക്കോട്ടെ, അതെന്നെ തരംതാഴ്ത്തിട്ട് വേണോ? ഇത്രയും സ്മാർട്ടായിട്ട് സിംഗറെ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. അത്രേ സ്റ്റേജിൽ കുറെ കോമാളത്തിൽ നിങ്ങൾ കാണിക്കുന്നതാണ്. മെടുക്ക് ഉമേഷ്, നീ നല്ല മൂഡിലല്ല എഴുന്നേറ്റത്, പോയി കുളിച്ചൊന്ന് ഫ്രഷ് ആവും. കമോൺ ഉമേഷ്, പപ്പം വന്നപ്പോ നമ്മുടെ ടീം അല്പം ക്ഷീണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ നമ്മൾ വെറുതെ ഇരിക്കുന്നില്ലല്ലോ. കുറെ കാലം സ്റ്റേജ് ഭരിച്ചൊരാൾക്ക് ഹോട്ടലിൽ സ്ഥിരം പാട്ടുകാരനാകുന്നതിനേക്കാൾ നല്ലത് വെറുതെ ഇരിക്കുന്നതാണ്. പപ്പന്റെ പെട്ടെന്നുള്ള വരവാണ് നമ്മളെ ശരിക്കും ബാധിച്ചത്. പറഞ്ഞത് ഓർമ്മയാണോ, 8 മണിക്കാണ് മുഹൂർത്തം. വീഡിയോക്കാർക്ക് വേണ്ടി മുഹൂർത്തം മാറ്റി വെക്കാനാവില്ല. ഓക്കെ, ഞങ്ങൾ വരാം സർ. ഹായ് പപ്പൻ. ഹായ്. Thank you.
ഹലോ ശരീന, ഇത് ഞാനാ. എന്താ ഈ പാതിരേക്ക്? എന്താ വിളിച്ചൂടെ? അല്ല, ഈ സമയത്ത് ഫോൺ വിളി പതിവില്ലാത്തോണ്ട് ചോദിച്ചാ. എന്താ വിളിച്ചേ? വെറുതെ കളിക്കാത്ത കാര്യം പറ. നീ ഉറങ്ങാൻ തുടങ്ങിയോ? പിന്നെ നേരെ എത്രയെന്നറിയാവോ? എന്തിനാ വിളിച്ചെന്ന് പറയൂ. വിളിക്കണം തോന്നി വിളിച്ചു. എങ്കിൽ ഞാൻ വിളി കേൾക്കുകയും ചെയ്തു. ഗുഡ് നൈറ്റ്. ശരീന, ഒരു മിനിറ്റ് വെക്കലേ വെക്കലേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ഈ പാതിരേക്ക് ഇത്ര കാര്യമായിട്ട് പറയാൻ? എനിക്ക് തനിച്ചിരുന്നിട്ട് എന്തൊക്കെയോ തോന്നുന്നു. ഒരാഴ്ച കൂടി ആ തോന്നൽ എങ്ങനെ കൊണ്ടുനടന്നേ പറ്റൂ? ഞാൻ അങ്ങോട്ട് വരാം, നമുക്ക് എന്തെങ്കിലും സംസാരിച്ചിരിക്കാം. ഒന്നും വേണ്ട, അവിടെ കിടന്ന് ഉറങ്ങിയാ മതി. ഗുഡ് നൈറ്റ്. ഹലോ ശരീന, ഗുഡ് നൈറ്റ്. ഹലോ ശരീന, പപ്പൻ തന്നെയാ. എന്താ ഇത്, ഇപ്പോഴാണോ തമാശ കളിക്കുന്നത്? ഞാൻ ഉറങ്ങി വരികയായിരുന്നു. അങ്കിൾ ഉറങ്ങിയോ? ഉറങ്ങിക്കാണും, വിളിക്കണോ? വേണ്ട വേണ്ട, ഞാനേ ഞാൻ അങ്ങോട്ട് വരിക. എനിക്കെന്തോ ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല, ചീത്ത സ്വപ്നങ്ങളൊക്കെ കാണുന്നു. എന്ത് സ്വപ്നം കണ്ടാലും ഈ പാതിരേക്ക് എന്റെ പപ്പൻ ഇങ്ങോട്ട് വരണ്ട. ശരീന, ഞാൻ പറയുന്നത് കേക്ക്. പപ്പനിപ്പോ വന്നാലും ഞാൻ മാതിരി വരുന്ന വരില്ല, പുറത്ത് നിൽക്കേണ്ടി വരും വിളിക്കുന്നത് വരെ. ഞാൻ തമാശ പറയുന്നല്ല, എനിക്കെന്തോ വല്ലാത്ത പോലെ. അതിന്റെ കാരണം എനിക്ക് മനസ്സിലായി, പ്രേമം മുത്തുള്ള വട്ടാണ് പപ്പന്. നോക്ക്, വലിയ ഡിമാൻഡ് ഒന്നും കാണിക്കണ്ട, വേണ്ടി വന്ന കല്യാണ ദിവസം വരെയും നിന്നെ കാണാതിരിക്കാൻ എനിക്ക് കഴിയും. സത്യം, നൂറ് വട്ടം സത്യം. അല്ല, വഴിയിൽ വെച്ച് എന്നെ കാണുന്ന പോലെ കണ്ടാലോ? വഴിയിൽ വെച്ച് പോലും കാണില്ല. കല്യാണം വരെയുള്ള ഒരാഴ്ച പപ്പൻ പിന്നെ എവിടെ കഴിയും? അതെന്തിനാ നീ അറിയുന്നേ? അജ്ഞാതവാസത്തിലാവുമെന്ന് കരുതിക്കോ. പക്ഷെ കല്യാണ പന്തലിൽ മുഹൂർത്ത സമയത്ത് പപ്പനെത്തും. അതിനു മുമ്പ് നമ്മൾ തമ്മിൽ കണ്ടാൽ എന്റെ പേര് പപ്പൻ എന്നല്ല. ഓക്കെ. അല്ലെങ്കിൽ വേണ്ട, നേരിട്ട് ചെല്ല.
താനേതാ? ചോദിച്ചു കേട്ടില്ലേ, താനെന്തിനാ എന്റെ വണ്ടിയുടെ പുറകെ കയറിയിരിക്കുന്നത്? ഞാൻ നിന്റെ വണ്ടിയുടെ പുറകിലല്ല, നീ എന്റെ വണ്ടിയുടെ മുമ്പിലാ. അയ്യോ, ഇതെന്താ? കാമ്പടല്ലേ പോത്ത്. നിങ്ങളാരാ? കാലൻ. ഏത് കാലൻ? അങ്ങനെ തരംതിരിച്ചു പറയാൻ ലോകത്ത് ഒരുപാട് കാലന്മാരൊന്നുമില്ല. ആകെ ഒറ്റക്കാലനെ ഉള്ളത് ഞാനാ. നിങ്ങൾ എന്നെ എങ്ങോട്ട് കൊണ്ടുപോണു? ചത്തവരുടെ ആത്മാക്കൾ കൊണ്ടുപോകുന്ന സ്ഥലത്തേക്ക്. അങ്ങോട്ട് എന്നെ കൊണ്ടുപോണേ? നീ എത്തുപോയോണ്ട് എന്താ വിശ്വാസം വരുന്നില്ലേ? ആ മോട്ടോർ ബൈക്ക് അവിടെ നടന്നപ്പോഴേ നീ എത്തുപോയി. ഇപ്പൊ നീ പപ്പനല്ല, പപ്പന്റെ ആത്മാവാ. ചിത്രാംസനായിരിക്കും കണക്ക് തെറ്റിയത്. ഇക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അല്ല പ്രഭോ, വല്യമംഗലത്തെ പത്മനാഭൻ എന്ന പപ്പൻ ഇവനല്ല. പത്മനാഭൻ എന്ന പപ്പൻ വാദരോഗിയാണ്, 62 വയസ്സുണ്ട്. അയാളാണ് ഇവൻ ഉയരം മരിക്കുന്നത്. പത്മനാഭൻ എന്ന പപ്പൻ ഞാനില്ല, എന്റെ പേര് പത്മകുമാർന്ന്. പത്മകുമാർന്ന് പപ്പൻ. അതെ, അവിടെ മര്യാദയ്ക്ക് മിണ്ടാകുന്നാ മതി. പപ്പനാണോ കുമാരാണോ എന്നൊക്കെ ഞാൻ നോക്കോളാം. അത് നോക്കാത്തോണ്ടല്ലേ കുഴപ്പമൊക്കെ വന്നത്. അപ്പൊ എനിക്ക് തെറ്റിന്നാണോ ചിത്രവൃത്തം പറയുന്നത്? അതാണ് സത്യം. ഭൂമിയിൽ നടന്ന അപകടം ചിത്രവൃത്തം കണ്ടില്ലല്ലോ. ഇല്ല, അത് കണ്ട ഞാനല്ല ഏതൊരു വ്യക്തിയും വിചാരിക്കും ഇവൻ ക്ലോസ് ആയെന്ന്. അതുകൊണ്ടാവും മരിച്ചെന്ന് ഞാൻ കരുതിയത്. ഇപ്പൊ സംഗതി ആകെ അൽക്കുൽത്തായോ? ഈ പപ്പൻ ഇതുപോലൊരു അപകടത്തിൽപ്പെട്ടാണ് മരിക്കേണ്ടത്. അപകടത്തിൽപ്പെട്ട് മരിക്കുക എന്നത് ഇവന്റെ ഒരു വിധിയാണ്. ഇവന്റെ അച്ഛനും അമ്മയും ഇതുപോലെ റോഡ് അപകടത്തിലാണ് മരിച്ചിരിക്കുന്നത്. അപ്പൊ ആ ദുർവിധിയുടെ അവസാനത്തെ കല്യാണിവൻ? അതെ, പക്ഷേ ആയുസ് ഇവൻ 7 ദിവസം കൂടി ബാക്കിയുണ്ടല്ലോ. ആ ഏതായാലും ഒരാഴ്ച കഴിഞ്ഞ് മരിക്കണ്ടല്ലേ, സാരമില്ല. എന്ത് സാരമില്ല? ആ എടാ പപ്പ, ഒരാഴ്ചത്തെ പ്രശ്നമല്ലേ ഉള്ളൂ, പോട്ടാ. എങ്ങോട്ട് പോടുന്നു? എന്റെ 7 ദിവസം എനിക്ക് നിസ്സാരമല്ല. ദേ എനിക്ക് ജീവിക്കണം. 7 എങ്കിൽ 7. ഹാ, നീ ചുമ്മാ ആയിരുന്നു ബഹളം വെക്കാതെ എന്റെ പപ്പ. ഞാൻ ബഹളം വെക്കും. ഇതെന്റെ ആയുസിന്റെ പ്രശ്നമാണ്. എനിക്ക് ഭൂമിയിൽ ജീവിക്കണം. 7 ദിവസം പപ്പനായിട്ട് ജീവിക്കണം. എനിക്ക് എന്റെ ചെറിയനെ കാണണം. ചേടാ, ഇത് വലിയ പുലിവാലായല്ലോ. പപ്പ, നിനക്ക് 7 ദിവസം സ്വർഗതുല്യമായി എല്ലാ സുഖ സൗകര്യങ്ങളും കൂടി ഇവിടെ കഴിയാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. എനിക്കതൊന്നും അറിയണ്ട, എന്നെ ഭൂമിയിലേക്ക് തിരിച്ചയച്ചാ മതി. നീ പറയുന്നതൊക്കെ, നിനക്കിവിടെ ഒരു പ്രശ്നവും ഉണ്ടാകില്ല. അതിലുണ്ടൊരു പ്രശ്നം. തെളിഞ്ഞ പോലെ തുടങ്ങാൻ പിടിക്കുന്ന പ്രശ്നം കുഴപ്പമുണ്ടാക്കരുത്. അല്ല പ്രഭു, ആയുസത്താത്ത ഈ ആത്മാവിനെ ഇവിടെ നിർത്തുന്നത് നമ്മുടെ നിയമത്തിന് വിരുദ്ധമാണ്. തന്നെയുമല്ല, ഇവനിവിടെ നിർത്തിയാൽ ഇവൻ മറ്റാത്മാക്കളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. തീർച്ചയായും ശല്യം ചെയ്യും. ഒരു സംശയം വേണ്ട, ഞാൻ ശല്യം ചെയ്യും. അപ്പൊ നിനക്ക് ഭൂമിയിലേക്ക് പോകണം. ആ പോണം. അവിടെ ചോദിച്ചത് എന്തോ ചെയ്യാനാ? അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. എടാ കൊച്ചനെ, നിന്റെ ശരീരം നശിച്ചു പോയി, നീ ആത്മാവ് മാത്രമാ. അതുകൊണ്ട് നീ ഇപ്പൊ ഒന്നും എനിക്ക് കേൾക്കണ്ട, എനിക്ക് പോയേ പറ്റൂ. എടാ പപ്പ, ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻ നീ ഭൂമിയിലേക്ക് പോയ ഉടനെ തന്നെ തിരിച്ചു പോകണമെന്ന് തോന്നും. എന്നെ ഭൂമിയിലേക്ക് അയക്കുന്നുണ്ടോ അതോ? സരീന, ഇത് ഞാനാണ് സരീന പപ്പൻ. സരീന, 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 നിക്ക് സരീന, 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 ഡാഡി, ഞാൻ ഡാഡി. ഇന്ന് ഞാൻ റെഡി അല്ലേ? എത്ര നേരം ഇവിടെ കണ്ടിരിക്കുന്നു. ഡാഡിക്കില്ല നിർബന്ധം, ഞാനും കൂടെ വേണമെന്ന്. ഇനി തർക്കിക്കാൻ ഒന്നും നേരമില്ല, ഇപ്പോഴേ ലേറ്റ് ആയി. കമോൺ, നിൽക്കൂ. പോകുന്ന വഴിക്ക് പപ്പനെ കൂടെ കൂട്ടിക്കൊണ്ടുപോ. വേണ്ടി ഡാഡി, പപ്പനെ ഇപ്പൊ കാണണ്ട. പിന്നെ പിണങ്ങിയോ? പിണക്കൊന്നുമില്ല, ഞങ്ങൾ തമ്മിലൊരു വാശിയില്ല. നിങ്ങളൊരു പിണക്കോ ഇണക്കോ ഒക്കെ ഞാൻ ഇപ്പൊ അവനെ കൂട്ടിക്കൊണ്ടിരുന്നു. വേണ്ടി ഡാഡി, എന്നെ ഇനി കല്യാണത്തന്നെ കാണുന്ന പപ്പൻ പറഞ്ഞിരിക്കുന്നത്. അതുവരെ തമ്മിൽ കാണാതെ കഴിയണം. എന്നെ ഈ അവസ്ഥയിലാക്കിയിട്ട് വന്നു ചിരിക്കുന്നോ? ചിരിക്കാ പിന്നെ എന്ത് ചെയ്യാനാ? എന്റെ പപ്പ നിന്നോട് ഞാൻ അന്നേരെ പറഞ്ഞില്ലേ, ഈ ഭൂമുഖത്ത് നിനക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നീ ഇപ്പൊ വെറും ആത്മാവ് മാത്രമാ. ശരീരമില്ലാത്തതോളം കാലം ഈ ഭൂമിയിൽ നിന്നെ ആർക്കും കാണാനോ കേൾക്കാനോ പറ്റില്ല. എങ്കിലും എനിക്കൊരു ശരീരം തരണം. അതിനിപ്പോ ഞാനെന്തോ ചെയ്യാനോ? അവരത് നശിപ്പിച്ചു കളഞ്ഞില്ലേ? അതൊന്നും എനിക്കറിയണ്ട.
എനിക്കൊരു ശരീരം വേണം. ആരും കേൾക്കാനോ കാണാനോ വയ്യാത്ത അവസ്ഥയിൽ എനിക്ക് കഴിയാൻ വയ്യ. നിങ്ങൾക്ക് പറ്റിയ അവസ്ഥത്തിന് ഇപ്പൊ ദുരിതമനുഭവിക്കുന്ന ഈ ഞാനാ. നിന്റെ പ്രശ്നം ഞാൻ പരിഹരിച്ചോളാം. നിന്റെ ആയുസ്സുമായി മറ്റൊരു പപ്പൻ ഇപ്പോഴും ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട്. വല്യമംഗലത്ത് പപ്പനാവൻ എന്ന പപ്പൻ. അമ്മാവോ, അമ്മാ, അമ്മാവോ, എന്താണ് ചെവിയെ കിടന്ന് കാണുന്നത്? മനുഷ്യന് സ്വസ്ഥമായിട്ട് കിടന്നൊന്ന് ഉറങ്ങാനും സമ്മതിക്കൂലേ? എല്ലാവരും കുറച്ചൊന്ന് മാറി നിൽക്കുക. ദേ അമ്മാവിന് കുറച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ടാ. എല്ലാവരും ഒന്ന് മാറിയ ഒന്ന് മാറിയ അതെ ഒന്ന് ഞൊന്നേ വലിയ ശനി ഒന്നേ ഒന്ന് ഒന്ന് മാറിയെന്നേ. എല്ലാവരും ഒന്ന് പുറത്ത് കിടന്നു നിൽക്കുക. നമ്മളൊക്കെ ഒന്ന് സഹകരിക്കുക. അതെ അതിന് ശരി. അതെ എന്താടാ സകലമാന പേരും വന്നിട്ടുണ്ടല്ലോ, വിദേശത്തുള്ളവരും സ്വദേശത്തുള്ളവരും ഒക്കെ. അല്ല അമ്മാവനെ, ഇപ്പൊ പ്രത്യേകിച്ച് അസുഖം വല്ലതും തോന്നുന്നുണ്ടോ? ഉണ്ട്. എന്താണ്? ആയ കാലത്ത് കല്യാണം കഴിച്ചില്ലല്ലോ എന്നൊരു വിഷമം. അയ്യോ, അതിനെന്തിനാ അമ്മാവൻ വിഷമിക്കുന്നേ? ഞങ്ങളൊക്കെ ഇവിടില്ലേ. എന്തിനാ എന്നെ കൊല്ലാനും? അല്ല, ഞാൻ അമ്മനെ 3 ദിവസമായിട്ട് ഉറക്കം വെച്ചിവിടെ കാത്തു കുത്തിരിക്കുക, അതറിയാവോ? തന്നെയായ എന്റെ വിഷമം. എന്ത്? എനിക്ക് ഭാര്യ മക്കളും ഉണ്ടായിരുന്നെങ്കിൽ നീയൊന്നും സ്വത്തും മോഹിച്ച് ഇവിടെ വന്ന് ഉറക്കം നിൽക്കേണ്ടി വരില്ലായിരുന്നു. നീ അവിടെ ഇരുന്ന് എന്തോ ചെയ്യുവാടാ? ഞാനേ അമ്മാവന്റെ കാല് തിരുമ്പുവാ. സുഖമുണ്ടോ അമ്മാവാ? ഇരപ്പേ അവിടുന്ന് വാഴം പിടിച്ച് തൊട്ടാലറിയാത്ത കാലേ തിരിഞ്ഞാ മനുഷ്യനെ സൂപ്പിക്കുന്നത്. എനിക്ക് പോടാ അവിടുന്ന്. എല്ലാരും ബഹളമില്ലാതെ പുറത്തു പോയി കഴിച്ചു അല്ലേ? എല്ലാരും പുറത്തു പോവാ. അമ്മാവൻ സമാധാനമായിട്ടൊന്ന് മരിച്ചോട്ടെ. ഈ പിള്ളേരുടെ ബഹളം കാരണം വായു വലിക്കുന്നത് കേൾക്കാൻ ഒക്കുമല്ലോ. അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ഇല്ലാവുന്ന എനിക്ക് തോന്നണില്ല. ഇനി ഒറ്റ മാർഗമുള്ളു. അല്ലാതെ വിഷം കൊടുക്കണം. എന്റെ പ്രഭാവരെ ദൈവദോഷം പറയാതെ. പിന്നെ ചാകും ചാകും എന്ന് പറഞ്ഞ് എത്ര ദിവസം നോക്കിയിരിക്കുന്ന മനുഷ്യൻ വേറെ പണിയില്ലേ? തിരക്കുള്ളവർക്കൊക്കെ പോകാം, ഞാനും അമ്മനെയും ഇവിടെ തന്നെ ഉണ്ടാവും. അലയോ, അതങ്ങ് മനസ്സിരിക്കട്ടെ, ഞങ്ങള് എങ്ങും പോകുന്നില്ല. ഞങ്ങള് ഇവിടെ തന്നെ കാണും. ഞാൻ പറഞ്ഞില്ല പോകാൻ? തിരക്കുള്ളവർക്കൊക്കെ പോകാം എന്നല്ലേ പറഞ്ഞോളൂ അമ്മണി. അത്ര തന്നെ, ഞങ്ങൾക്ക് തിരക്കൊന്നുമില്ല. ചേട്ടന് ആവശ്യത്തിന് ലീവുണ്ട്. അമ്മാവിന്റെ ചതി ഇറങ്ങിയിട്ടേ ഞങ്ങള് പോകുന്നുണ്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും വരാൻ പാടില്ല. അതെ, ഓരോരുത്തർക്കുള്ളത് ആണാ പൈസ ഇല്ലാതെ കണക്കാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്നാ വീഴ്ച? എടാ കൊച്ചനെ, നീ ഒന്നേ, നീ പോയ കാര്യം എന്തായി? സാധനങ്ങളൊക്കെ ഉടനെ എത്തും. എത്തുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എത്തണം. വേറെ ഉടനെ എത്തുമെന്ന്? അത് ആദ്യം എത്തണം, അതാണ് അത്യാവശ്യം അല്ലേ മണി. പിന്നെ ആ ഭജന പാർട്ടിയുടെ കാര്യം എന്തായി? അഡ്വാൻസ് കൊടുത്തു. എത്ര കൊടുത്തു? 100 രൂപ. അയ്യോ, അത് കുറച്ച് കൂടുതലായി പോലെ. 35 രൂപയ്ക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് 1.5 പാർട്ടിയെ കിട്ടിയേനെ. പിന്നെ ഈ വകയ്ക്ക് എന്റെ കുറെ പണം ചെലവായിട്ടുണ്ട്, അത് വരവോയ്ക്കണം. ഇവരേതാ നക്കാപ്പിച്ചു. കണക്ക് കണക്കായിരിക്കണം. ഇങ്ങേരുടെ കയ്യിൽ നിന്ന് ചെലവാകുന്നതിന് മാത്രം കണക്കില്ലാതാവരുത്. കേട്ടോട്ടെ, കേട്ടാ, ഇന്നലെ കറണ്ട് പോയപ്പോഴേ 1 രൂപ 50 പൈസയുടെ മെഴുതിരി വാങ്ങിച്ചു. ആരാ? ഞാന് 1 രൂപ 50 പൈസയല്ല, 1 രൂപ 65 പൈസയുടെ മെഴുതിരി ഞാനവിടെ കത്തിക്കുന്നുണ്ട്. എന്തൊരു കണക്ക് പറഞ്ഞോളെ കളയളിയാ. ലക്ഷക്കണക്കിന് രൂപ കിട്ടാൻ പോണ നേരത്തല്ല ഈ അണാ പൈസയുടെ കണക്ക് പറയുന്നത്. അയ്യോ, അതിനെ മനുഷ്യനൊന്ന് ചത്ത് കിട്ടിട്ട് വേണ്ടേ? എന്റെ ഗുരുവായൂരപ്പാ, ഇങ്ങനെ കാലനും വേണ്ടായോ? ഭൂമിയിൽ ഈ പട്ടികൾക്ക് മാത്രമേ നമ്മളെ കാണാൻ കഴിയും. അത് വല്ലാതെ കുറയ്ക്കുന്നില്ലേ? കുറച്ചോട്ടാനും നിനക്കെന്താ, കൂട്ടരാതല്ലേ? ഭൂമിയിലുള്ള ഓരോ ജീവിക്കും അതിന്റേതായ ധർമ്മമുണ്ട്. പട്ടിയുടെ ധർമ്മം കുറയ്ക്കുക എന്നുള്ളതാണ്. അത് ഇവിടെ നിൽക്കും, ഞാൻ അകത്ത് പോയി പപ്പനാവനെ ഒന്ന് കണ്ടിട്ട് വരാം. Hmm.
ഇത് കൊള്ളാലോ, ഏത് പോലീസുകാരൻ കൊടുത്താലും കിട്ടും 100 രൂപ. ഡാ ഡാ ഇജ്ജൊന്നേ അവസ്ഥ അറിയാതെ വെറുതെ കുറച്ച് തൊണ്ട പൊട്ടിക്കല്ലേ കേട്ടാ. എന്തിനാ വെറുതെ അവരാവശ്യമില്ലാതെ കുറയ്ക്കണേ? എന്തിനാത്? അയ്യോ എന്റെ അമ്മാവൻ കത്തേട്ടെ എന്റെ മാവന. ഇതാരാ? ഇതാണ് പപ്പനാവൻ എന്ന പപ്പൻ. ഇതിനാണോ ശരിക്കും നോക്ക്, അയാൾക്ക് വാദമുണ്ടെന്നല്ലേ പറഞ്ഞു? ആള് തന്നെയാ, വാദവും പിത്തോക്ക് ശരീരത്തിലേ ഉള്ളൂ, ആത്മാവിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊക്കെ ആരാ? ഞാൻ കാലനാ. അല്ല, ആത്മാവ് ബോധം കെട്ടു വീഴോ? ഇതൊക്കെ ഇവന്റെ അടവല്ലേ, ഇനി അകത്തേക്കല്ലേ ഇവന്റെ ശരീരം ശരിയാക്കി വെച്ചിട്ടുണ്ട്. ചെന്ന് കയറിക്കോ, താമസിക്കണ്ട. ഇടാ പേടിക്കണൊന്നുമില്ലടാ, എന്നെ മനസ്സ് ധ്യാനിച്ചുകൊണ്ട് ശരീരത്തിലേക്ക് ഇടിച്ചങ്ങ് കയറിച്ചാ മതി. ചെല്ല. ആ പിന്നെ ഒരു കാര്യം, ഇനിയുള്ള നിന്റെ 7 ദിവസം ഇവിടെ കഴിഞ്ഞോണം, ചുമ്മാ എന്നെ ശല്യപ്പെടുത്തരുത്. ആ ഉണ്ട് മുഖത്ത്. അപ്പുറത്തേക്ക് എന്നാലേ മരിപ്പറിയിക്കാനെന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കടന്ന് ഓടേണ്ടി വരും. ഞാനിവിടെ കിടന്ന സംഗതി ആ കോഴ കിട്ടോ മണി, ഒറ്റെണ്ണത്തിന് വിശ്വസിക്കാൻ കൊള്ളൂല. അവര് കൊറേ കൊഴയ്ക്കും. ഈ അമ്മണിയുടെ കണ്ണ് വെട്ടിച്ചിട്ട് ഓരോരുത്തർക്കും ഒന്നും ചെയ്യാനൊക്കത്തില്ല. നിങ്ങൾ ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കൂ. ആരെങ്കിലും ചോദിച്ചാലേ ഞാനിവിടെ ദുഃഖം കൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങണെന്ന് പറഞ്ഞാ മതി. അത് പിന്നെ പറയാനുണ്ടോ? നാളെ 10 മണിക്ക് മുമ്പ് ചടങ്ങൊക്കെ ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ നമുക്ക് സ്ഥലം വിടായിരുന്നു. എത്ര ദിവസമായി കുട്ടികൾ പള്ളിക്കൂടത്തിൽ പോയിട്ട്? ആ അങ്ങനെ ഇപ്പൊ പോകണ്ട, 4 കാശ് കിട്ടണായിരുന്നു അവന്റെ അമ്മയുടെ ഒരു സ്കൂളിൽ പോക്ക്. അവൾ എന്നെ കണ്ടൊന്ന് പേടിച്ചതാ. എന്തേ എന്ത് പറ്റി? അയ്യോ അയ്യോ നമ്മളേക്ക് എന്ത് പറ്റി? എന്ത് പറ്റി? പേടിക്കാനൊന്നുമില്ല ചേട്ടാ, ഒരു ബോധക്ഷേമ. അളിയന്റെ തോട്ടം കണ്ട ഞങ്ങളെ ഏതാണ്ട് ചെയ്തിട്ടാണ് തോന്നുമല്ലോ. നിങ്ങളൊക്കെ എന്തും ചെയ്യാൻ മടിയില്ലാത്തതെന്ന് എനിക്കറിയാവടാ. അയ്യോ ഞങ്ങളൊന്നും ചെയ്തല്ല. ഞാൻ ഇവിടെ എന്താ നടന്ന അളിയാൻ അറിയാത്തോണ്ടാ? എനിക്കറിയണം, മാത്രമല്ല ഞാൻ ആരാന്ന് ഇവരൊക്കെ അറിയിക്കാൻ വേണം. എന്റെ അമ്മക്ക് എന്ത് പറ്റി പറയണാ? പറയില്ലല്ലേ, പറയില്ലല്ലേ. അറിയണമെങ്കിൽ അങ്ങോട്ട്. എങ്ങോട്ട്? അങ്ങോട്ട്. ഞാൻ അങ്ങോട്ട് മാത്രമല്ല എങ്ങോട്ടും ചെല്ലും ഞാൻ, അറിയാവോ? നിങ്ങൾ ആരും പറയില്ലല്ലോ എന്റെ അമ്മക്ക് എന്ത് പറ്റിയെന്ന്. എനിക്കറിയാം
വൈകിയാണ് അറിഞ്ഞത്. ഞാനല്പം താമസിച്ചുപോയി. എവിടെയാണാവോ പരേന്റെ മൃതദേഹം? അങ്ങോട്ട് എന്നാ മതി. ഞാനിവിടുത്തെ എം എൽ എ. അതേ വേഷം കണ്ടപ്പോ തന്നെ മനസ്സിലായി എതിർകക്ഷിക്കാരാണ് തോന്നുന്നു. ഇവനെ നോട്ട് ചെയ്തേക്കൂ. ഇപ്പോഴൊന്നും വേണ്ട, മരണം ഇവിടെ അല്ലേ. സംയമനമാണ് ഇവിടെ നല്ലത്. വരൂ. താങ്കളുടെ ഒരു ഘോഷയാത്രയായിട്ട് ഇങ്ങോട്ട്. അയ്യോ, ഇത് ഘോഷയാത്ര ഒന്നുമല്ല, എല്ലാം നമ്മുടെ കുട്ടികളാണ്. നമ്മുടെ കുട്ടികളോ? തന്റെ കുട്ടികളായിരിക്കും. പപ്പൻ ചേട്ടൻ അറിയാമല്ലോ, ഒരു എം എൽ എ എന്ന് പറയുമ്പോ അയാൾക്ക് ആ നിയോജക മണ്ഡലത്തിലുള്ള എല്ലാ വീടുകളുമായി ബന്ധങ്ങളാണ്. ഇതെന്തായത്? ഇത് നമ്മുടെ പാർട്ടിയുടെ വക ഒരു സന്തോഷം. നമ്മുടെ പാർട്ടിയോ? പപ്പൻ ചേട്ടൻ എന്റെ പാർട്ടിക്കാരാണല്ലോ. ഞാൻ പഴയ പപ്പനല്ല. പഴയതായാലും പുതിയതായാലും ഞങ്ങൾക്ക് പപ്പൻ ചേട്ടനെ മറക്കാനാവില്ല. നിങ്ങൾ വന്ന കാര്യം പറയണം. ഒരു ഫോട്ടോ എടുക്കുന്നതിൽ വിരോധമില്ലല്ലോ. എന്ത് വിരോധം? ഫോട്ടോ. പപ്പൻ ചേട്ടൻ ഒന്നും തോന്നരുത്. നാളെയും മറ്റന്നാളും എനിക്ക് തീരെ സമയമില്ല, അതുകൊണ്ടാണ് ഇത് ഇന്ന് തന്നെ ആക്കിയത്. ഒരു നിമിഷം കണ്ടുപിടിച്ചു പ്ലീസ് പ്ലീസ്. എടുത്തോളൂ. ആ, എടുക്കാൻ പറ്റേ. അപ്പോഴേ ഇങ്ങോട്ട് വാ. പോവുകയാണെങ്കിൽ കുന്തം കൊണ്ട് പോ. എടുത്തോളൂ, എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കു, കളയണ്ട, ഇനിയും ഉപയോഗിക്കാം. അങ്ങനെ നോക്കിയാലൊന്നും എന്നെ കാണില്ല. നശ്വരമായ ശരീരത്തിലിരിക്കുന്ന നിനക്ക് അനശ്വരനായ എന്നെ കാണാൻ സാധിക്കില്ല. നിനക്കൊരു ശരീരം ഉണ്ടെന്നുള്ള ചിന്ത വെടിഞ്ഞ് എന്നെ ധ്യാനിക്കുക. Thank you.
എങ്ങനെയുണ്ട് പപ്പാ? ഇതൊരു തരം ചീറ്റിംഗ് ആയിപ്പോയി. ആ അത് കൊള്ളാം. നല്ലൊരു ശരീരം സംഘടിപ്പിച്ചെന്ന് അതിന്റെ വിശേഷമൊക്കെ ഒന്ന് അറിയാന്ന് കരുതുന്നു. നീ എന്റെ മെക്കെട്ട് കയറുകയാണോ? ഇതൊരു ശരീരമാണോ? എന്നാ കണ്ടു മനസ്സിലാകുന്നില്ലേ? എന്റെ ശരീരം എത്ര സ്മാർട്ട് ആയിരുന്നു കാലിനറിയാമോ? അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? അങ്ങനെ കൈ കഴിഞ്ഞിട്ട് കാര്യമില്ല, നഷ്ടം എനിക്കാ. എന്റെ വിലപ്പെട്ട ഒരു ദിവസം ഇവിടെ പോകുന്നത്. ദേ ഇന്ന് രണ്ടിലും ചെയ്യണം. എന്ത് ചെയ്യണോന്ന്? എനിക്ക് ശരീരം വേണ്ട. ഏതൊരു നടക്കാൻ കഴിയില്ല, പുറത്തിറങ്ങാൻ സ്വാതന്ത്ര്യമില്ല. വെറി യൂസ്ലെസ്. ദേ എനിക്ക് ഉടനെ ഒരു നല്ല ശരീരം സംഘടിപ്പിച്ചു തരണം. ആയുസത്ത് അത് ആളെ പിടിക്കുന്ന എങ്ങനെടാ? അപ്പൊ എന്നെ പിടിച്ചതോ? അത് എനിക്ക് പറ്റൊരു കയ്യബദ്ധമല്ലേ പപ്പ. എങ്കിൽ അതുപോലൊരു അബദ്ധം കൂടി ചെയ്യ്. നല്ല ഒരുത്തിനെ പിടിച്ച അവന്റെ ശരീരം എനിക്കിതാ. നിന്റെ കാര്യം തന്നെ എന്നെ പുലിവാല പിടിപ്പിച്ചിരിക്കുക. ഞാൻ അതും പറയാനിട്ടാ വേറെ. അങ്ങോട്ട് എഴുന്നേറ്റ്. എന്നാ മരിച്ചോ മരിച്ചോ? അയ്യോ ആളല്ല. ഓ ഒന്ന് എഴുന്നേക്കെന്ന്. ഒരു കാര്യം കാണിച്ചാരാ. എന്ത് കാര്യം? വാ. പാതിരാത്രിക്ക് എന്തോന്നറിയ കാര്യം? പാതിരാത്രി നേരം വെളുക്കാറായി. വരാനല്ലേ പറഞ്ഞത്? വിട് വിട് വിട്, കൈവിട്. ആ വാ വരാ. വിട്, വിടാണ്ട് അങ്ങനെ വരാൻ പറ്റുന്നേ. നേരെ അങ്ങോട്ട് പോന്നു, ഇങ്ങോട്ട് വരാനേ. അവിടെ 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 നോക്ക്. എന്താ? ഞാനിതൊക്കെ നിങ്ങളോടല്ലാതെ പിന്നെ വേറെ ആരോട് പറയാനാ? ഭ്രാന്താണോ? അതൊന്നും എന്നോട് പറയണ്ട. ഒരു നിവൃത്തിയില്ല. ഈ ദുരിതങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തേ നോക്കൂ. അത് ശരി. മനുഷ്യന്റെ അവസ്ഥയെപ്പറ്റിയും അവന്റെ ബുദ്ധിമുട്ടുകളെ പറ്റിയും പറഞ്ഞാൽ മനസ്സിലാകുന്ന വർഗങ്ങളല്ലോ നിങ്ങൾ. ഈ കൊരങ്ങളി ഇന്നെങ്കിലും അവസാനിപ്പിക്കാം. ഞാനോ? എന്തിന്? എവിടെ? ഇവിടെയോ? എപ്പോഴോ? നീ ചൂടാകാതെ. സത്യം പറഞ്ഞ നിന്റെ കാര്യത്തിൽ എനിക്കും വിഷമമുണ്ട്. വിഷമമുണ്ടെന്ന് ചുമ്മാ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? എനിക്കും കൂടെ തോന്നണ്ടേ? നിനക്ക് തോന്നാതെ ഞാനിപ്പോ എന്ത് ചെയ്യാൻ? എനിക്ക് എല്ലാരും വിവരം അറിയിക്കണം. ഞാൻ ജീവിച്ചിരിപ്പില്ലെന്ന കാര്യം എല്ലാരും അറിയണം. അതിന് നീ മരിച്ചിട്ടില്ലല്ലോ, ഇപ്പോഴും ജീവിച്ചിരിക്കല്ലേ. കണ്ടവന്റെയൊക്കെ ശരീരത്തിൽ കയറി ജീവിച്ചിട്ടെന്ത് കാര്യം? പ്രത്യേകിച്ച് ഈ കിളവന്റെ ശരീരത്തിൽ. എഴുന്നേറ്റ് ശരിക്കും നടക്കാൻ പറ്റുന്ന ഒരുത്തരെ എനിക്ക് സംഘടിപ്പിച്ചു തരണം. എന്നിട്ട് എന്തോ ചെയ്യാനാ? എന്റെ കഥ എല്ലാരും അറിയിക്കാൻ. എന്റെ പപ്പ, നീ പറയുന്ന ഒരു എളുപ്പമുള്ള കാര്യമല്ലത്. ഭൂമിയിൽ ആരോട് പറഞ്ഞാലും വിശ്വസിക്കാൻ പോകുന്നില്ല. നിനക്ക് ഭ്രാന്താണെന്നും പറഞ്ഞ് പിടിച്ച് ചങ്ങലക്കിടും. പിന്നെ നിന്നെ ശേഷിച്ച ദിവസങ്ങളിൽ ചങ്ങലേ കിടക്കേണ്ടി വരും. ഇപ്പോഴും ഏതാണ്ട് അതുപോലെ തന്നെയാ. ചങ്ങലല്ലേ ഉള്ളൂ, കണ്ടില്ലേ ഒരു ഭാഗം മുഴുവൻ ഫീസായി കിടക്കുക. മര്യാദക്ക് നല്ലൊരു ശരീരം സംഘടിപ്പിച്ചു തന്നില്ലെങ്കിൽ. നീയേ നാളത്തെ ഒരു ദിവസം കൂടെ ഒന്ന് ക്ഷമിക്ക്. നാളെ രാത്രി ഒരുത്തം മരിക്കാനുണ്ട്. ആരാ? പേര് കേട്ട ഒരു ചട്ടമ്പി. ചട്ടമ്പിയോ? ആള് പാവമാ. കളവും ചട്ടമ്പിത്തരവും ഒക്കെ പണക്കാരുടെ അടുത്തേ ഉള്ളൂ. പാവപ്പെട്ടവരുടെ കാണപ്പെട്ട ദൈവമാ. അതാരാണ്? കായംകുളം കൊച്ചുണ്ണിയോ? ഏയ് കായംകുളം കൊച്ചുണ്ണിയല്ല, കായിക്കര കൊച്ചാപ്പു. എന്ത് വേണം? സിംഗപ്പൂരിൽ നിന്ന് വന്ന ആന്റപ്പൻ. ആ ഞാൻ തന്നെയാ. നമ്മളാരാ? ഞാൻ കൊച്ചാപ്പു, എസ് ഐ കൊച്ചാപ്പു. ഏ എസ് ഐ ആണോ? വരൂ അകത്തേക്ക് വരൂ. ആ ഇരിക്കൂ. കണ്ടപ്പോഴെനിക്ക് മനസ്സിലായി പോലീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് എന്തോ ബന്ധപ്പെട്ട ഒരാളാണ്. പക്ഷെ യൂണിഫോം ഇല്ലാത്തതുകൊണ്ട് എസ് ഐ ആണെന്ന് മനസ്സിലായില്ല. ഞാൻ അങ്ങോട്ട് വന്ന് പരിചയപ്പെടാതിരിക്കുകയായിരുന്നു. താമസം തുടങ്ങിയല്ലേ ഉള്ളൂ, സമയം കിട്ടിയില്ല. ഗ്രേസി കംല. ഗ്രേസി എന്റെ ഭാര്യ, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇവിടെ. ഈ വലിയ വീട്ടിലോ? കൂട്ടിനെങ്കിലും ഒരാളെ താമസിപ്പിക്കാമായിരുന്നു.
എന്തിനാ? എനിക്ക് കൂട്ട് ഗ്രേസി, ഗ്രേസിക്ക് കൂട്ട് ഞാൻ, ഗ്രേസിക്ക് കൂട്ട് ഞാൻ, എനിക്ക് കൂട്ട് ഗ്രേസി. ഇതാണ് സാക്ഷാൽ ഗ്രേസി. നമസ്കാരം. കൊച്ചാപ്പു. വെറും കൊച്ചാപ്പു അല്ല, എസ് ഐ കൊച്ചാപ്പു, സബ് ഇൻസ്പെക്ടറാ. നമ്മളെ കാണാനും പരിചയപ്പെടാനും വേണ്ടി ഇവിടെ വന്നതാ. എന്റെ അതിർത്തിയിൽപ്പെട്ട സ്ഥലമാണല്ലോ. സിംഗപ്പൂരിൽ നിന്നും പുതുതായി ഒരു കുടുംബം താമസിക്കാൻ വരുമ്പോ അന്വേഷിക്കേണ്ടത് എന്റെ ലൂട്ടിയാണല്ലോ. ഗ്രേസി, ചായ കൊണ്ടുവരാം. ആ പിന്നെ ചായ അല്ലാതെ ഹോട്ടായിട്ട് വേറെ എന്തെങ്കിലും വേണ്ട. ആ അപ്പൊ കൊണ്ടു. അതേ, അപരിചിതരെ വീട്ടിൽ കയറ്റുന്നത് ഗ്രേസിക്ക് വലിയ പേടിയാ. അതെന്താ, കുഞ്ഞല്ലേ? ആര്? ഗ്രേസി. ഇപ്പൊ പോയതോ? ഞാനും അവളും കൂടെ റോഡിൽ നടന്നു പോകുന്ന കണ്ടിട്ട് പലരെയും ചോദിച്ചിരുന്നു, സാറിന്റെ മകളല്ലേ, സാറിന്റെ മകളല്ലേ, സാറിന്റെ മകളല്ലേ. അത് അസൂയുണ്ട്. ആയിരിക്കും, എങ്ങനെ അസൂയില്ലാതിരിക്കും? ഈ കാണാവുന്ന സർവ്വ സ്വത്തിനും അവകാശം അവളാ. അവളാണെങ്കിൽ കൊച്ചു പെണ്ണു. ഇത്രയും സ്വത്തുക്കളുള്ള നിലയ്ക്ക് കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാ. മറ്റൊന്നും ഉണ്ടല്ല, ഈ നാട്ടിൽ കള്ളന്മാര് കുറച്ച് കൂടുതലാ. കള്ളന്മാർ ഈ വീട്ടിൽ നിന്നും. നിങ്ങൾ ഈ പോലീസ് പോലീസ് എന്ന് പറയുന്നവര് പലതും എന്നിൽ നിന്ന് പഠിക്കാനുണ്ട്. സിംഗപ്പൂർ ആന്റപ്പൻ എന്ന പേര് കേട്ടാൽ സിംഗപ്പൂരിലെ സർവമാന കള്ളന്മാരും ഞെട്ടി പറയ്ക്കും. സിംഗപ്പൂർ പോലല്ലോ നമ്മുടെ നാട്. കുറഞ്ഞ പക്ഷം ഒരു പട്ടിയെങ്കിലും വളർത്താമായിരുന്നു. ഞാനുള്ളപ്പോ ഇവിടെ എന്തിനാ ഒരു പട്ടി? അത് ശരി, പക്ഷേ സ്വയരക്ഷയ്ക്കെങ്കിലും. സ്വയരക്ഷയ്ക്കോ? ഇത് കണ്ടാ പിന്നെ കള്ളന്മാരടുക്കോ. സാധനം ഫോറിന. കളിത്തോക്ക, പക്ഷെ കണ്ടാ പറയില്ല. കള്ളന്മാർക്ക് പേടിക്കാൻ ഇത് ധാരാളം മതി. അതെ, പേടിയുള്ളവർക്ക് പേടിക്കാൻ ഇത് ധാരാളം മതി. സിംഗപ്പൂരിൽ കള്ളന്മാരെ പിടിച്ചു കൊടുക്കലായിരുന്നു എന്റെ ഹോബി. ഓഹോ, കാളി മുഴുവൻ ഇതുകൊണ്ടാ. ഇതുകൊണ്ട് തീർന്നില്ല, ഇനിയുണ്ട് ധാരാളം കാണാൻ. വരൂ. ആ വാതിലം അടച്ചു. ഇതെന്താ ഒന്നു? ഇത് ഈ മലമൂത്ര വിസർജനത്തിന് ഉപയോഗിക്കുന്ന ക്ലോസറ്റ്. ക്ലോസറ്റ് എന്നതല്ല. ഞാൻ തുറക്കാനോ? അവമാനിക്കാനല്ല, ധൈര്യമായിട്ട് തുറന്നോളൂ. ഇനി പറയൂ, ഈ സിംഗപ്പൂർ ആന്റപ്പനെ കിടത്തിവെട്ടാൻ മാത്രം ബുദ്ധിശക്തിയുള്ള ഏതെങ്കിലും ഒരു കള്ളൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്, ഒരാളുണ്ട്. ആര്? കായിക്കര കൊച്ചാപ്പു. അതാരാ? നിങ്ങൾ എസ് ഐ അല്ലേ? ശവക്കോട്ടപ്പറമ്പിൽ ഇട്ടിമകൻ കൊച്ചാപ്പു, എസ് ഐ കൊച്ചാപ്പു. ഹൻസാം. നമ്മൾ സ്നേഹിതന്മാരായി പോയത് കൊണ്ട് വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാം. എനിക്കിതിൽ നിന്നും ഒരു 10,000 രൂപ വേണം. 10,000 രൂപയോ? 10 പൈസയിലാന്ന് കിട്ടില്ല. പൈസയായിട്ട് വേണ്ട, രൂപയായിട്ട് മതി. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹം നടത്താനാണ്. ഒരു നല്ല കാര്യം പറയുമ്പോൾ നോക്കി നിന്നാലോ, എടുക്കണം. എന്ത് നല്ല കാര്യം? നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കുന്നത് തന്നെ ഒരു ചീത്ത കാര്യമാണ്. നീ എന്നെ കൊല്ലോ? എനിക്ക് നിർബന്ധമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ കൊല്ലാനും കൊച്ചാപ്പനും മടിയില്ല, എടുക്കണം. 10 തന്നെ വേണോ? 10. 5 പോരെ? തൽക്കാലം ഇത് മതി. ഇനിയും വേണമെങ്കിൽ ഇനിയും വരാമല്ലോ, ഇവിടെ തന്നെ കാണുമല്ലോ. വരണം, വരൂ. കമല. സോറി, ഇദ്ദേഹം മരിച്ചിട്ട് മണിക്കൂറുകളായിരിക്കുന്നു. ഓടി
കുട്ടിക്ക. ില്ലാത്തത് കൊണ്ട് പാവപ്പെട്ടവന്റെ വീട്ടിലെ കല്യാണം മുണങ്ങാൻ പാടില്ല. കൊച്ചാപ്പു ജീവനോടെ ഉള്ളിടത്തോളം കാലം അത് സമ്മതിക്കില്ല. എന്താണ്ട് ആ കുന്തം മേഘിയമാര് നോക്കി നിൽക്കുന്നത്? തുടങ്ങി. എനിക്കിപ്പോ പുലി കളിക്കാൻ സമയമില്ല എന്ന് പോയി പറഞ്ഞേ. അയ്യോ അങ്ങനെ പറയരുത്, ചേട്ടൻ വരായിരുന്ന ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാവുന്നത്. വളരെ അത്യാവശ്യമുള്ള കാര്യമെന്നാ പറഞ്ഞത്. നീ പോ, ഞാൻ വരാം. വരണം. കൊച്ചാപ്പ് വരും എന്ന് പറഞ്ഞാ വരും. നീ പോ.
സ്വാഗതം ചങ്ങാതി, സ്വാഗതം. പുലിക്കോട്ടിലേക്ക് എന്റെ പ്രിയപ്പെട്ട കളിത്തോണ്ട് സ്വാഗതം. വരൂ. പേടിക്കണ്ട ചങ്ങാതി, പേടിക്കണ്ട. പുലിക്കോട്ടിലെ അത്ഭുതങ്ങൾ കണ്ട് നീ പേടിക്കണ്ട. സന്തോഷമല്ലേ? ദേഹത്തോട്ടുള്ള സന്തോഷം വേണ്ട. എന്നെ വിളിപ്പിച്ച കാര്യം എന്താന്ന് പറ. കൊച്ചാപ്പു, റോഡരികിൽ തണുത്തു കുറച്ച് ഒട്ടിയ വയറ് മുറുക്കിക്കെട്ടി മനത്തേക്ക് നോക്കിക്കിടന്ന നമ്മുടെ പഴയ കാലം നീ മറന്നു? മറന്നത് ഞാനല്ല. എടാ ശങ്കര, വിശപ്പ് മാറ്റാൻ വേണ്ടിട്ടാ നമ്മൾ കള്ളന്മാരായത്. അല്ലാതെ ഇതുപോലെ തൂർത്ത് കാണിച്ച് കൊള്ളസംഘം ഉണ്ടാക്കാനല്ല. ആ കൊച്ചാപ്പ് ഇപ്പോഴും പഴയ കൊച്ചാപ്പ് തന്നെ. കൊച്ചാപ്പ് പൊട്ടിക്കുന്നത് കൊച്ചാപ്പ് സൂക്ഷിക്കാനല്ല, പാവങ്ങര അടുപ്പ് തീ പോകാൻ വേണ്ടിട്ടാ. നീ നന്നായി സംസാരിക്കാൻ പഠിച്ചിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം നീ ഓർക്കണം, കൊച്ചാപ്പ് ഇപ്പോഴും പാവം മുയലാണ്, പക്ഷെ ശങ്കരൻ പുലിയായി, പുലികൾക്കും പുലിയായി. എന്നിട്ടും കൊച്ചാപ്പു, പഴയ ശങ്കരൻ നിന്നെ മറന്നില്ല. ഈ അരച്ചു നിർത്തിക്കൂടെ? ഈ പുലിക്കോട്ടയിൽ എന്റെ കൂടെ ഞാൻ കഴിഞ്ഞതുപോലെ രാജാവായിട്ട് കഴിഞ്ഞുകൂടെ? നിന്റെ ബുദ്ധിയും എന്റെ ആസ്വാദത്തിന് ഒത്തുചേർന്നാൽ ഈ ലോകം തന്നെ നമുക്ക് പിടിച്ചടക്കാം. നീ വിളിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി എന്നെ നിന്റെ വലയ വീഴ്ത്താനുള്ള ഉദ്ദേശമാണെന്ന്. ഇതൊന്നും കണ്ട് മയങ്ങുന്നവനല്ല ഈ കൊച്ചാപ്പു. നീ പഴയ ശങ്കരനായി തിരിച്ചു വന്നാൽ നീയുമായി കൂട്ടുകൂടുന്ന കാര്യം നമുക്ക് ആലോചിക്കാം. ഇല്ലേ? ഇല്ല. ഉറപ്പാണോ? ഉറപ്പ്. തീർച്ച? തീർച്ച. അത് ശരി. സ്നേഹം മറന്നുള്ള ഭാഷയും പുലിക്കറിയാം. എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് കൊച്ചാപ്പു വന്നിരിക്കുന്നത്. ഓഹോ. ഓ വരട്ടെ. സർക്കസ് കമ്പനിക്കാരുടെ കോമാളിത്തരം കണ്ടിട്ട്
കൊച്ചാപ്പു പേടിച്ചു പോകുന്നു വിചാരിക്കണ്ട. കോമാളിത്തരു എന്താ പുലിക്കോട്ടയെ ആക്ഷേപിക്കുന്നു? ആക്ഷേപിക്കല്ല, വേണ്ടി വന്നാൽ നിന്റെ പുലിക്കോട്ടയുടെ അടിത്തറ കൊച്ചാപ്പ് വിളിക്കും. അത് ശങ്കരം മറക്കണ്ട. നിൽക്കൂ, എന്റെ മിത്രമായിട്ട് ഇവിടെ കയറി വന്ന കൊച്ചാപ്പു എന്റെ ശത്രുവായിട്ട് ഇവിടെ ഇറങ്ങിപ്പോകാമെന്ന് കരുതണ്ട. പോണമെന്ന് വിചാരിച്ചാൽ കൊച്ചാപ്പു പോയിരിക്കും. ശങ്കരാ, ഇത് കണ്ടോ, പണ്ട് കൊന്നത്തെങ്ങിന്റെ മുകളിലിരുന്ന ഒന്നിനെ ഒറ്റയേറിന് താഴെയിട്ട കല്ലായത്. ശങ്കരന്റെ കഞ്ഞി കല്ലിടാൻ കൊച്ചാപ്പു നിന്നും ഈ കല്ല് മതി. കിട്ടിയാൽ ജീവനോടെ, ഇല്ലെങ്കിൽ കൊച്ചാപ്പുവിന്റെ ശരീരം ഇപ്പോഴും നല്ല ഉഷാറാ, നെഞ്ചത്തൊരു തുള വീണിട്ടുണ്ടെന്നേ ഉള്ളൂ. അയ്യോ, കുത്തുകൊണ്ടെന്നെ തുളയാ, അതുകൊണ്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ല, തുളയാവന്റെ നെഞ്ചത്തിലെ. ഒരുത്തൻ വാതരോഗി, ഒരുത്തൻ നെഞ്ചത്ത് തുള, നിങ്ങൾ ഈ കൊള്ളാവ് ശരീരം വല്ലതും തരുന്നുണ്ടോ? എടാ, നീ എന്റെ കാലിനാവല്ലോ ഇപ്പോ, എന്റെ പൊന്നു പപ്പ, നീ ഞാൻ പറയുന്നൊന്നും ചെയ്യേ. ഞാൻ എന്താ ചെയ്യണ്ടേ? നിന്റെ ശേഷിച്ച ദിവസങ്ങള് നീ കൊച്ചാപ്പുവിന്റെ ശരീരത്തിന് ഞാൻ കരിയ. ദേവി, ഇത് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. അത് പറ്റിയല്ല, ഇന്ന് തീരാനുള്ള കാര്യം ഇന്ന് തന്നെ തീരണം. ആരാത്? ഞാനാ. ആരാന്ന്? ഞാനാ പപ്പനാ. ഞാൻ മുളകാത്തോ
ഹലോ, പോലീസ് സ്റ്റേഷൻ. അങ്കിളെ, അങ്കിളെ, ഞാനാണ്, പപ്പനാണ്. അതെ, ഞാൻ തന്നെ. സരിന, എന്ത് ശേരമേനോ? സരിന പറയണം പ്ലീസ്. ഞാനൊന്ന് പറയുന്നു കേൾക്കുന്നു. സരിന, 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 കഥ തുറക്കൂ സരിന. I would like to give you a fast number. I hope you'll all join us. 1, 2, 3, 4. എന്റെ വീട്ടിൽ നിന്ന് പണം മോഷിച്ച കള്ളൻ ഉണ്ടല്ലോ, കൊച്ചാ, അവൻ ഇവിടെ ഉണ്ട്. ഉടനെ ഇവിടെ വന്നാലേ അവൻ കുടിക്കാം. ഞാൻ ദിവസം ശരീരത്തിനോടെ പോവും. ഇനിയിപ്പോ ഇതിനകത്ത് തന്നെ കഴിഞ്ഞാ മതി. ഈ ശരീരം കിട്ടിട്ട് ഇതുവരെ ഓട്ടമായിരുന്നു, നേരം വിളിക്കാറായി. ഒന്ന് നിൽക്കാൻ സമയം കിട്ടിട്ടില്ല. പേടിക്കാനൊന്നുമില്ല, ആരെല്ലാം നിന്നെ എന്തെല്ലാം ചെയ്താലും നിന്റെ ദിവസങ്ങൾ തീരാതെ നീ മരിക്കില്ല. വേണ്ട വേണ്ട, ഇനിയുള്ള ദിവസങ്ങളിൽ തങ്ങിയിട്ട് ഓടാനും അടിയുള്ളനും എന്നെ കൊണ്ടാവില്ല. ഇതിലും ഭേദം പഴയ വാദരോഗി തന്നെയാണ്, ഒന്നുമില്ലെങ്കിലും സുഖമായിട്ട് കിടക്കാമല്ലോ. ഇവൻ കള്ളൻ, ചെറ്റ, കുടുംബത്തിൽ കേട്ടാൻ കൊള്ളാത്തവൻ, കാഴിക്കര കൊച്ചാ, പാവങ്ങളുടെ കാണപ്പെട്ട ദൈവം. ഏ കണ്ടോ, ഇനിയുള്ള ആയുസ് പോയാലും വേണ്ടില്ല, എനിക്കിനി ഇവരെ കൊണ്ടുനടക്കാൻ പറ്റില്ല. സത്യം, ഞാൻ ഇനി ശല്യപ്പെടുത്തുകയില്ല. എന്നെ എങ്ങനെയെങ്കിലും ഇവന്റെ ഈ ശരീരത്തിൽ നിന്ന് രക്ഷിക്കണം.
ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപാല 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 രാമ 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 പാഹി മാം രാമ 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 പാഹി മാം രാമപാദം രാമപാഹിമാരം കേട്ടില്ലേ എന്തെങ്കിലും ചെയ്യാല ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപാല ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപാല ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ സൂക്ഷിക്കാൻ എന്തോ സൂക്ഷിക്കാൻ സൂക്ഷിക്കുന്ന പരിപാടിയില്ലേ ചെത്തോ തലമുട്ടിട്ട് ബഡി ഫൂൾസ് ഇഡിയറ്റ്സ് സത്യമായിട്ട് കൊച്ചാപ്പിനെ കൊന്നത് ഞങ്ങളല്ല. ഞാൻ വെറുതെ ഒന്ന് കൈ ഓങ്ങനെയുള്ളൂ. കൊച്ചാപ്പ് ചത്തു വീണു. ഓഹോ, അപ്പൊ നീ കൈ ഓങ്ങിയാൽ ഉടനെ ആരും മരിക്കും അല്ലേ? എങ്കിൽ നീ ഇവന്റെ നേരെ കൈ ഓങ്ങിക്കേ, ഇവൻ മരിക്കോ നോക്കട്ടെ. എന്താണോ മരിക്കാത്ത, എന്താണോ നീ മരിക്കാത്ത, ചാവാനുള്ള സമയമല്ലായിരിക്കും. പുലി പറിച്ചിട്ടാ സാർ ഞങ്ങളൊക്കെ ചെയ്തത്. പുലിയോ? അതാരാ? ഞങ്ങളുടെ നേതാവാണ് സാർ. ഹലോ, അതെ, ഉണ്ടല്ലോ സാർ. ആരാ? വീട്ടിൽ നിന്നാ. കൊണ്ടുപോകാത്ത എന്താ ശാന്തി? എന്താ ദാസേട്ടായത്? മണി എത്രയെന്നറിയോ? ദാസേട്ടൻ വന്ന് തുന്നാൻ വേണ്ടി എല്ലാരും ഇവിടെ കാത്തിരിക്കുക. എനിക്ക് ഓർക്കാപ്പുറത്തൊരു കേസ് വന്നു കേട്ടു.
രാവിലെ മുതല് അതിന്റെ പിന്നാലെയുള്ള ഓട്ടമായിരുന്നു. സ്വന്തം പിറന്നാളിനെങ്കിലും ഈ ലോക്കപ്പും കേസും ഒക്കെ വിട്ട് ഒന്ന് വീട്ടിലിരുന്നൂടെ? അതിന് സമയം കിട്ടണ്ടെന്ന്. അതൊക്കെ നേരത്തെ ഓർക്കണമായിരുന്നു. ഞാൻ എന്റെ കൂട്ടുകാരെല്ലാം വിളിക്കുകയും ചെയ്തു. നിങ്ങൾ ഊണ് കഴിച്ചോളൂ. ഞങ്ങൾ ഊണ് കഴിക്കുന്നതല്ലോ വലിയ കാര്യം. മോളെവിടെ? ഡാഡിയുടെ അല്ലേ മോള്. ഡാഡിക്ക് പ്രസന്നേഷൻ വാങ്ങണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് ഞാനിപ്പോ കുട്ടന്റെ കൂടെ വിട്ടിരിക്കുക. മോളല്ലേ, ഡാഡിയാണ്. ഡാഡി വരാൻ വൈകിയതിന് മോള് ഡാഡിയോട് പണക്കമാണോ? എന്താണ് മിണ്ടാത്ത? ഡാഡിക്ക് ഇവിടെ ഒരുപാട് ജോലിയില്ലേ. ഡാഡി അതൊക്കെ തീർത്തിട്ട് വരാം. മോള് ഊണ് കഴിച്ച് നല്ല കുട്ടിയായിട്ട് കിടന്നു ഉറങ്ങ്. ചക്കരക്കുട്ടനല്ലേ, ഡാഡിക്ക് ഒരുമതാ. വ്യാഴത്തിന് 16, 18 16 34 രണ്ടിലാണ് ശനി. മനസ്സിലായില്ലേ? സെക്കൻഡ് സാറ്റർഡേ ശനിയും. ഈ ശനി നമ്മുടെ ഞായറാഴ്ച അടക്കും. 53 19 72 നടപ്പ്. നടപ്പൊന്നുമല്ല, കിടപ്പാ. കാലം കുറെ കിടക്കാൻ തുടങ്ങിയിട്ട്. അഷ്ടമത്തി ചൊവ്വയാണ്. ഇപ്പൊ ശനി പോയി ഞായർ പോയി, ഇപ്പൊ ചൊവ്വയായോ? എന്റെ ഈശ്വര, മരണകാലകനായ ഗുളികന്റെ നോട്ടവും ഉണ്ട്. അപ്പൊ ഈ നോട്ടം മാത്രമേ ഉള്ളൂ. അവൻ ഏഴിൽ നിന്ന് വേംകോണിച്ച് നോക്കുന്നുണ്ട്. അതുകൊണ്ട് മരണം സുനിശ്ചിതം. അതെപ്പോഴാ നടക്കണേന്നൊന്ന് പറയണ്ട പൊന്നു ചോദിച്ചരേ. നോക്കാം. പറഞ്ഞാ വിഷമം തോന്നരുത്. ജോയിച്ചിന് പറഞ്ഞേ ഈ ജാതകക്കാരൻ മരിച്ചു കഴിഞ്ഞു. ഈ ജാതകം തെറ്റാണ്. ജാതകം തെറ്റൊന്നുമില്ല. അപ്പൊ പിന്നെ ആളിപ്പോഴും ജീവിച്ചിരിക്കുന്നത് എങ്ങനെയാ? ഇന്നൊന്നും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഈ ജാതക പ്രകാരമുള്ള വ്യക്തി മരിച്ചു കഴിഞ്ഞു. നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാമെന്ന്. നീ ഒന്ന് ചുമ്മാരടി, രണ്ടിലൊന്നും അറിയാതെ എങ്ങനെയാ പോവുക? തിരക്കുള്ളവർക്കൊക്കെ വേണമെങ്കിൽ പോകാം. ഇല്ല ഇല്ല, ഇവിടെ ആർക്കും തിരക്കൊന്നുമില്ല. അല്ല, ജോലിച്ചിട്ട് പോവാണ്. അതെ, അങ്ങനെ പോയാലൊക്കെ രണ്ടിനൊന്ന് തീരുമാനിച്ചിട്ട് പോവുള്ള കാര്യമുണ്ടോ? എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അതിന് വരെ ആളെ നോക്കണം. ആ പണി ഞാൻ ഇല്ല. അറിയൊന്ന് ചുമ്മാ ഇരി, അങ്ങനെ അങ്ങനെ പണിക്ക് പോട്ടെ. എടാ മറ്റേ എന്താ ഇങ്ങനെ എന്താ മറ്റേ കൂടെ? എന്നാ ജോലിച്ചാൽ ചെന്നാ. അവിടെ ശരി ചെല്. അങ്ങനെ 5 രൂപ അതും പോയി. മോനെ മോനെ ചേട്ടാ, അത് ഞാൻ നേരെ അത് താഴെ വേണം. പൊട്ടു അത് വേണ്ടാത്താ. എന്നാ ഓണത്തിന്റെ കയ്യിൽ പൂട്ട് വെച്ചോടോ. കക്ക നടക്ക് വള്ളന്മാര്. എന്തിനാ പേടിക്കുന്നത്? വരൂ. എന്തിനാ അവിടെ നിന്ന് എല്ലാവരും സൂക്ഷിച്ചു നോക്കിയത്? ഞാൻ മരിച്ചോ എന്നറിയാനാ? അപ്പുപ്പം പെട്ടെന്ന് മരിക്കുമെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? അമ്മ പറഞ്ഞു. അയ്യോ, അവള് കള്ളം പറയാ. അമ്മ അങ്ങനെയൊന്നും പറഞ്ഞില്ല. എന്നാ അച്ഛൻ പറഞ്ഞു കാണും? അച്ഛൻ അങ്ങനെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. മോള് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? 7-ാം ക്ലാസ്. എം എക്കാരിയുടെ സാമർത്ഥ്യമുണ്ട്. കള്ളം പറയുന്നത് അപ്പൂപ്പിന് ഇഷ്ടമല്ല. അപ്പുപ്പം മരിക്കുന്നു പറഞ്ഞത് കള്ളമാണോ? എല്ലാവരും മരിക്കും, ആരും മരിക്കാതിരിക്കില്ല. പക്ഷേ അത് ഒരിക്കലേ ഉണ്ടാവുന്ന വെപ്പ്. I'm down.
കാലത്തൊരു തള്ള കലികാല കാമുകിത്തള്ള കാലനില്ല കാലത്തൊരു തള്ള കലികാല കാമുകിത്തള്ള നുണ വെച്ച് പൂട്ടിയ കാക്കോല് കാണാതെ ഇണയാകും കേളവനിൽ തപ്പി തപ്പി നുണ വെച്ച് പൂട്ടിയ കാക്കോല് കാണാതെ ഇണയാകും കേളവനിൽ തപ്പി തപ്പി തപ്പോട് തപ്പ് 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 തന്തക്കുടന്തയിൽ തപ്പ് തപ്പ് തന്തക്കുടന്തയിൽ തപ്പ് തപ്പ് തപ്പോട് തപ്പ് 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 തന്തക്കുടന്തയിൽ തപ്പ് തപ്പ് തന്തക്കുടന്തയിൽ തപ്പ് തപ്പ് ജീവൻ പോയാൽ ജഡത്തിലും തപ്പേണം ചാവാലി മൂലയിലും തപ്പി തള്ള ചാവാതെ ചത്തന്നു തപ്പി തള്ള ജീവൻ പോയാൽ ജഡത്തിലും തപ്പേണം ചാവാലി മൂലയിലും തപ്പി തള്ള ചാവാതെ ചത്തന്നു തപ്പി തള്ള മരുമോളെ തല്ലിയിടാൻ തലയിൽ കിഴുക്കിടാൻ ഇരുകൈയും ഒരു പൊക്ക് പൊക്കി തള്ള ഇരുകൈയും ഒരു പൊക്ക് പൊക്കി കിണികിണി താക്കോല് നുണമണി താക്കോല് കക്ഷം നിലത്തു കത്തി കിണികിണി താക്കോല് നുണമണി താക്കോല് കക്ഷം നിലത്തു കത്തി കാലനില്ല കാലത്തൊരു തള്ള കലികാല കാമുകിത്തള്ള കാലനില്ല കാലത്തൊരു തള്ള കലികാല കാമുകിത്തള്ള നുണ വെച്ച് പൂട്ടിയ താക്കോല് കാണാതെ ഇണയാകും കേളവനിൽ തപ്പി തപ്പി നുണ വെച്ച് പൂട്ടിയ താക്കോല് കാണാതെ ഇണയാകും കേളവനിൽ തപ്പി തപ്പി തപ്പോട് തപ്പ് 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 തന്തക്കുടന്തയിൽ തപ്പ് തപ്പ് തന്തക്കുടന്തയിൽ തപ്പ് തപ്പ് തപ്പോട് തപ്പ് 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 തന്തക്കുടന്തയിൽ തപ്പ് തപ്പ് തന്തക്കുടന്തയിൽ തപ്പ് തപ്പ് തപ്പോട് തപ്പ് 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 തന്തക്കുടന്തയിൽ തപ്പ് തപ്പ് തന്തക്കുടന്തയിൽ തപ്പ് തപ്പ് എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്. കുട്ടികളെയൊക്കെ പറഞ്ഞു വിട്ടേ. ആ മക്കളെ, നിങ്ങളെല്ലാം വീട്ടിൽ പോ. എന്താ, ഒരു പരിങ്ങലോടെയാണല്ലോ വരവ്. എങ്ങനെയുണ്ട് ഇവിടെ? ഇവിടെ പരമസുഖം. പിന്നെ അതായത് പറഞ്ഞോളൂ. പറയുന്ന വിഷമം തോന്നരുത്. ഇതിലും വലിയ വിഷമം ഇനി എനിക്ക് എന്താ പറയാനുള്ളത്? ഈ പപ്പനാവിന്റെ ശരീരം ഉടനെ ഒഴിഞ്ഞു തരണം. ഒഴിഞ്ഞു തരാനോ? ആർക്ക്? ആർക്കും തങ്ങാനും താമസിക്കാനൊന്നുമല്ല, കൊണ്ടുപോയി ദഹിപ്പിക്കാനാ. ഇത് വിട്ടിട്ട് ഞാൻ എവിടെ പോകാൻ? മരിച്ച പപ്പനാവിന്റെ ആത്മാവിന് ശാന്തി ലഭിച്ചിട്ടില്ല. മൃതശരീരത്തിന് ശേഷക്രിയ അതെങ്ങനെ ശാന്തി ലഭിക്കുക? കുറച്ചു നാളൂടെയല്ലേ, അതിലൂടെ ക്ഷമിക്കാൻ പറ. അതൊന്നും പറഞ്ഞാ പറ്റില്ല പപ്പ. ആ ആത്മാവ് അവിടെ കിടന്ന് ബഹളം കൂട്ടുക, ഇരിക്കപ്പെടുന്നു തരുന്നില്ല. ഇപ്പൊ പുലിവാല് പിടിച്ചിരുന്ന ഞാനാ. ഇതുമായിട്ട് ഞാൻ നല്ലോണം ഒന്ന് ഇണങ്ങി വന്നതായിരുന്നു. അന്യന്റെ ദേഹം വെറുതെ മോഹിച്ചിട്ട് വല്ല കാര്യമുണ്ടോ പപ്പ? നീ വാ, നമുക്ക് ഉടനെ പോവാം. എന്നാ ശരി. വീണ്ടും മരിച്ച്. ഇനി താമസിപ്പിക്കണ്ട, താമസിപ്പിച്ച അപകടമാ. എന്താണ് കിളിച്ചത്? എന്നെ വേഗം ഒരുക്കണ.
ഐശ്വര്യം മറ്റവിടെ കിട്ടാനാ. നീ ഒരു കാര്യം ചെയ്യ്, ഇതപ്പുറത്തെ ആ പഞ്ചാബ് ചെറുക്കനോട് കൂടും, എന്നിട്ട് അവനോടൊന്ന് റിക്വസ്റ്റ് ചെയ്യാ കൊലവിളി ഒന്ന് നിർത്താൻ. എന്ത് കൊലവിളി? താ കേട്ടില്ലേ, അത് പാട്ടല്ലേ? ഇതിന് പാട്ടെന്നാ പറയാ? മനഃപൂർവ്വം വെക്കുന്ന റാസ്കൽ. ഇതെന്ത് പാടാ? അവർക്ക് അവരുടെ വീട്ടിൽ പാട്ടും വെച്ചൂടെ? വെക്കാം, പാട്ടും വെക്കാം, കൂത്തും നടത്താം. ഇതൊക്കെ അവന്റെ വീട്ടിൽ മാത്രം കേട്ടാ പോരെ? കണ്ട പഞ്ചാബിൽ നിന്ന് ഒറീസയിൽ നിന്ന് കയറി വന്നോളൂ മനുഷ്യരെ മനക്കെടുത്ത്. അതിന് എന്നോടെങ്ങനെ ചൂടാവുന്നത്? അവനോടങ്ങ് നേരിട്ട് പറഞ്ഞൂടെ? പറയല്ല, അവന്റെ ചെവിക്കൽ അടിച്ചു പൊട്ടിക്കാ വേണ്ട. രണ്ടു ദിവസം കൂടി സഹിച്ചാ പോരെ. ഇവിടെ വിട്ടു പോകുന്നതിന് മുൻപ് ഇനി അയൽവാസികളുമായി തല്ലു പിടിക്കണ്ട. അച്ഛനെ വിളിച്ചു പറഞ്ഞോ? നീവ് സാങ്ഷനായ കാര്യം പറഞ്ഞു. നമ്മൾ എന്നാ പുറപ്പെടുവെന്ന് ചോദിച്ചു. ഞായറാഴ്ച ഇവിടുന്ന് പുറപ്പെടുന്നു വിളിച്ചു പറഞ്ഞു. ഇനി നാളെയെങ്കിലും മാറ്റം ഉണ്ടാവില്ലല്ലോ. ഞായറാഴ്ചക്കാം, ചാർജ് എടുക്കാൻ വേറെ ആള് വന്നേക്കും. ഏതായാലും ജോലി രാജിവെക്കാൻ തീരുമാനിച്ചു. പിന്നെന്തിനാ അതിനു മുൻപ് ഒരു ലീവും ഒരു ചാർജ് ഏൽപ്പിക്കലും ഒക്കെ? നിന്റെ കണ്ണീരും നാട്ടിൽ നിന്നുള്ള നിരന്തരമായ വിളിയും കൊണ്ടാണ് ഞാൻ ഈ ജോലി കളയാന്ന് വെച്ചത്. പിരിയുന്നതിന് മുമ്പ് എന്റെ ഡ്യൂട്ടി ഭംഗിയായി ചെയ്തു തീർക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നീ ഭയങ്കര ഭാഗ്യവതിയാ, എന്നെ പോലെ ഇത്ര സ്വഭാവ ഗുണമുള്ള ഒരു ഭർത്താവിനെ ലോകത്തിൽ ഒരു പെണ്ണിനും കിട്ടിക്കാണില്ല. അത് അവനെന്തെന്ന് പറഞ്ഞാ മതി. ഹലോ, അതെ, ഞാൻ ഉടനെ സ്റ്റേഷനിലേക്ക് വരാം. ആ പറഞ്ഞിരുന്നു, ഇന്ന് രാത്രി തന്നെ പോണം, ഇല്ല മാറ്റി വയ്ക്കാൻ പറ്റില്ല. പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ചേട്ടാ, ഓരോ പുലിവാലുകൾ. എന്താ സാർ പ്രശ്നം? താനെന്താ ഇവിടെ? ഞാൻ ചുമ്മാ വന്നതാ. ചുമ്മാതെ? അങ്ങനെ ചുമ്മാതൊന്നും വരണ്ട. ഓ, മണിയടിക്കാനുള്ള ഉദ്ദേശമായിരിക്കും. ദൈവത്താണ്, ഒരു ഉദ്ദേശവും ഇല്ല. അല്ല, അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിലേ അത് നടക്കില്ല. ഇവിടെ തനിക്കൊന്നും പോലീസ് പണി പറ്റില്ലടോ. പോലീസിന്റെ വേഷമിട്ടാ പോലീസിന്റെ ജോലി ചെയ്യണം, അല്ലാതെ ഒരു സിനിമ കാണുകയല്ലേ വേണ്ടത്. തന്റെ പേരിലെ സസ്പെൻഷൻ ഇപ്പോഴൊന്നും പിൻവലിക്കില്ല. തിരക്കില്ല, സാറിന്റെ ലീവ് കഴിഞ്ഞിട്ട് മതി. അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം, പോണം. ആ ഡോ, താങ്കോട്ട്. അകത്തൊന്ന് പറഞ്ഞിട്ട് പോവാലോ എന്ന് വിചാരിച്ച. അത് തര, കമ്മീഷണർ ആയി ജോലി ഉണ്ടോ? വെറുതെ അകത്തൊന്ന് പറഞ്ഞ വെറുതെ പറയുന്നിപ്പെന്താ? നീയാണ് അയാളെ പിടിച്ച് ഇവിടെ നിർത്തിയിരിക്കുന്നത്? ആ കുട്ടനെ ഞാനെങ്ങനെ അയാളെ വഴക്കു പറയാ? താഴെ ഇവിടുന്ന് പോരാന്ന് നിൽക്കുക. സസ്പെൻഷനായ ഒരുപാട് പോലീസുകാരുണ്ട്, എല്ലാരും പാവങ്ങളാ, എല്ലാരും പിടിച്ച് നിർത്തിക്കോ. കുട്ടൻ അവരെ പോലൊന്നുമല്ല, പഞ്ച പാവാ. നമ്മുടെ മോളെന്ന് വെച്ച ജീവനാ. കാണും കാണും, ജീവൻ കാണും, പ്രത്യേകിച്ച് സസ്പെൻഷൻ നിൽക്കുമ്പോ. മോൾക്ക് ഐസ്ക്രീമും കാഡ്ബറീസ് ഒക്കെ മേടിച്ചെന്നത് മോളുടെ ആരോട് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ലേ? സത്യമായിട്ടും പറഞ്ഞില്ല. അയ്യോ, എന്റെ കാശ് കളഞ്ഞല്ലോ. മോളെ, ആ അങ്കിളിനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറ. അങ്കിള് നല്ല അങ്കിളാണ്, അങ്കിള് മിഠായി മേടിച്ചു തരും. പിന്നെ അങ്കിളുടെ ജോലി മോളെ ചേ.
ഭർത്താവ് ഇതുവരെ പോയില്ലേ? മോളോട് യാത്ര പറഞ്ഞിട്ട് പോവാലോ എന്ന് വിചാരിച്ചു. തനിക്ക് വീട്ടിൽ പണിയൊന്നുമില്ലേ? വീട്ടിലിരിക്കുന്നത് വിളിക്കുന്ന ഒന്നല്ലേ സാർ. ഇയാളെ കൊണ്ട് വലിയ ശല്യമല്ലോ. ഇവിടെ താൻ പറഞ്ഞുവിട്ടാലും പോവില്ലേ? ഇതാ അവസാനമായിട്ട് പറയാ, മേലെ തന്നെ ഇവിടെ കണ്ടുവരുത്. ശരി സാർ. അപ്പോ ടിക്കറ്റ് ഞായറാഴ്ച തന്നെ വേണല്ലേ? തിങ്കളാഴ്ചയായി പറ്റില്ലല്ലോ. ടിക്കറ്റോ? എന്ത് ടിക്കറ്റ്? അല്ല, സാറിന് നാട്ടിലേക്ക് പോവാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണം പറഞ്ഞു. തന്നോട് ആര് പറഞ്ഞു? ഞാനാ പറഞ്ഞത്. കുട്ടൻ ചെല്ലു. നീ എന്താ കരുതിയിരിക്കുന്നത്? അവനെ കൊണ്ട് വീട്ടിൽ വിളിക്കാമോ? ഞാനൊന്നും പറഞ്ഞതല്ല, അയാള് തന്നെ ഇങ്ങോട്ട് പറഞ്ഞത്. ബന്ധുക്കൾ ആരോ റെയിൽവേയിലുണ്ടെന്ന്. ഒന്നുണ്ട്, അവന്റെ അമ്മായിയപ്പൻ റെയിൽവേ മന്ത്രി. ഇവിടെ വേറെ പണിയൊന്നുമില്ലേ? ഞാൻ തിരിച്ചു വരുമ്പോ അവനിവിടെ കണ്ടുവരുത്. ആ എന്തിനാ മോളെ കുട്ടിയാനയുടെ പാവ? മമ്മിയില്ലേ? ശരി, ഡാഡി വരുമ്പോ പാവ തൽക്കാലം മോക്ക്. മിസ്റ്റർ സൈമൺ, നിങ്ങൾ മൂന്ന് ബാച്ചുകളെ പിരിക്കുക, എന്നിട്ട് ഇല്ലേ തന്നെ പതുങ്ങിയിരിക്കുക. എന്റെ നിർദ്ദേശം കിട്ടിയാലുടൻ കോട്ടയിൽ കയറി ആക്രമിക്കുക. ഒരൊറ്റ വർണ്ണം രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ഗോ. യെസ് സർ. നിങ്ങളെ പറ്റി മിടുക്കനാണെന്ന് പറയാ, പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഈ പുലി എന്ന് പറയുന്നവൻ നീയാണല്ലേ? എല്ലാവരും ഓമനിച്ചു വിളിക്കുന്നത് അങ്ങനെയാണ്. കാണുന്നതിന് മുമ്പ് നീ ഒരു ഭയങ്കരനാണെന്നാണ് കരുതിയിരുന്നത്. പക്ഷെ എലി എന്ന പേരാണ് നിനക്ക് കൂടുതൽ ഇണങ്ങുന്നത്. ഇത് എന്നെ പലരോട് പറഞ്ഞിട്ടുണ്ട്. അതെ, ലീവിൽ പ്രവേശിക്കുന്നത് കേട്ടല്ലോ. ഇതൊക്കെ ഞാനിങ്ങനെ അറിഞ്ഞെന്നായിരിക്കും അല്ലേ? നിങ്ങളൊക്കെ എന്ത് ചെയ്യണം എന്ന് ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്നത് എന്നെപ്പോഴും ആളല്ലേ മിസ്റ്റർ ദേവദാസ്? നീ വീരനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത്. അയ്യോ, അത്രയ്ക്കൊന്നും ഞാനില്ല. നിങ്ങളൊക്കെ വിചാരിക്കുന്നേക്കാൾ ആയിരം മടങ്ങ് പാവമാണ് ഞാൻ. അതെ, കുടിക്കാൻ എന്താ വേണ്ടത്? നിന്റെ സൽക്കാരം സ്വീകരിക്കാനല്ല ഞാൻ വന്നത്. നിനക്ക് ജയിലിൽ ഞാനൊരു കൂട് പണിതിട്ടുണ്ട്. ഇനി നിന്റെ താമസം അങ്ങോട്ടേക്ക് മാറ്റാം.
എന്തിനാ മിസ്റ്റർ ദേവദാസ് നാം തമ്മിലുള്ള സ്നേഹം കളയുന്നത്? സ്നേഹമോ? ആരുമിൽ എന്നെ തെളിവരാത്ത എല്ലാ പോലീസുകാരോടും എനിക്ക് സ്നേഹമാണ്, ബഹുമാനമാണ്. എല്ലാ വിധത്തിലും ഞാൻ അവരെ സഹായിക്കും. സ്നേഹിക്കുന്നവന് ഉറച്ചു കൊടുക്കുവാനും തയ്യാറാണ് ഈ പുലി. എങ്കിൽ എന്റെ കൂടെ സ്ഥലം വരെ വരണം. എവിടേക്കാ? ജയിലിലേക്ക്. വന്നില്ലെങ്കിലോ? വന്നില്ലെങ്കിൽ പുലിയെ എനിക്ക് കൊണ്ടുപോകേണ്ടി വരും. ജീവിതത്തിലെ അവസാനത്തെ കണ്ണിയാണ് നീ. എന്താ നോക്കി നിൽക്കുന്നത്? ദേവദാസിനെ കൊന്ന് പുലി രക്ഷപ്പെട്ടു. അവൻ രക്ഷപ്പെടുന്ന എനിക്കൊന്ന് കാണണം. നീ നോക്കി നിൽക്കണ്ട, പോയി കയറിക്കൂ.
ആരാ അത്? ആരാന്നാ ചോദിച്ചെ? ഞാനാ, കുട്ടനാ സാർ. ഏത് കുട്ടൻ? നീ വന്നേ. താൻ പോയതാ സാർ? ഞാനിവിടുന്ന് പോയതാ. ടിക്കറ്റുമായി തിരിച്ചു വന്നപ്പോ കൊച്ചമ്മയും കുഞ്ഞും തനിച്ചാ മോളില്. രാത്രിയല്ലേ, അവർക്കൊന്ന് കൂട്ടിനിരുന്നതാ. ഇനി അങ്ങനെ ഒരു അബദ്ധം പറ്റില്ല സാർ. സാറ് പറഞ്ഞതുപോലെ ഒക്കെ ചെയ്തോളാ. വേലക്കാരൻ വേലക്കാരന്റെ സ്ഥാനത്തേക്കണം. താൻ പോയി കിടന്നു സാർ. അപ്പ എന്റെ ജോലിക്കാര്യം. ജോലിക്ക് എന്ത് പറ്റി? ആറ് ദിവസമായി സാർ ഞാൻ പുറത്തു നിൽക്കണേ. എന്തിനാ പുറത്തേക്കുന്ന? സാറ് പറഞ്ഞിട്ട്. എന്നാ ഇനി അകത്ത് കിടന്നു. എന്നാ ഞാൻ പോട്ടെ സാർ. എങ്ങോട്ട്? വീട്ടിലേക്ക്. നാളെ രാവിലെ യൂണിഫോം ഇട്ടിട്ട് ഇവിടെ വരാം. വേണ്ട, യൂണിഫോം വേണ്ട, ഈ വേഷമൊക്കെ മതി. തനെ ആ കഥവ് കൂട്ടിയിട്ടിട്ട് ഇവിടെ കിടന്നു. അല്ല വേണ്ട, അവിടെ ഈ അടുക്കളയിൽ. അവിടെ അടുക്കളയിൽ പറഞ്ഞു കേട്ടില്ലേ? ഞാൻ കുറ്റിട്ടിട്ട് ഞങ്ങൾ വരാം. ഞാൻ അടുക്കളയിൽ തന്നെ കിടക്കണോ സാർ? അപ്പൊ ഞാൻ അടുക്കളയിൽ തന്നെ കിടക്കാം. രാത്രി ബോധമില്ലാതെയാണോ വന്നത്? ഇപ്പൊ കിടക്കാൻ ബെഡ്റൂം ഒന്നും വേണ്ടാതായോ? രാത്രി ഞാൻ വളരെ താമസിച്ചു, പിന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു ഇവിടെ കിടന്നു. ആഹാ, ഈ ഔദാര്യം മുമ്പൊരിക്കലും തോന്നിയിട്ടില്ലല്ലോ. ഇപ്പൊ ഓരോരോ പുതിയ രീതികളാ. വലിയ കേസായിരുന്നു തോന്നുന്നു രാത്രി. ഏതായാലും മോളി പോയി കുളിച്ച് ഈ വേഷമൊക്കെ ഒന്ന് മാറ്റാൻ നോക്ക്. ചെല്ലു ചെല്ലു. ഞാൻ ഇന്നലെ ഉറക്കം ഒളിച്ചതൊക്കെ വെറുതെ ആയി പോയി. അത്ര തന്നെ. ലുങ്കി പോലും കാണുന്നില്ലല്ലേ. ഡാഡി, ഗുഡ് മോർണിംഗ്. മോർണിംഗ് മോളെ. എഴുന്നേറ്റോ. ആഹാ, രാവിലെ എഴുന്നേറ്റിരുന്ന് ചിരിക്കുന്നു. വേഗം പോയി പല്ല് തേക്ക്. കുളി ഇതുവരെ കഴിഞ്ഞില്ലേ? തീർന്നു. ഡ്രസ് എടുത്ത് പുറത്തു വെച്ചേക്കും. ഞാൻ പുറത്തു നിൽക്കാം.
കാപ്പി റെഡി. ഞായറാഴ്ച നമ്മൾ പുറപ്പെടുമെന്ന് വിളിച്ചു പറഞ്ഞപ്പോ അച്ഛന് വലിയ സന്തോഷമായി. പ്രത്യേകിച്ചും ദാസേട്ടൻ ജോലി രാജിവെക്കുന്നു എന്ന് കേട്ടപ്പോ. വരൂന്നേ, അയ്യേ ഇതെന്ത് പറ്റി. മീശ പോയി പോയി. ഇന്ന് ഉച്ചക്കെങ്കിലും നേരത്തെ വരണേ. അല്പം അത്യാവശ്യമുണ്ട്, ഉച്ചയ്ക്ക് ഉണ്ടാവില്ല. എന്നാ ഊണ് സ്റ്റേഷനിലേക്ക് കൊടുത്തായി. ഡാഡി ഇന്നലെ പാവയെ വാങ്ങി തരാം പറഞ്ഞിട്ട് എന്താ കൊണ്ടുവരാത്തേ? സോറി മോളെ, നമുക്ക് എന്ത് പാവയാ വേണ്ടേ? നൃത്തം ചെയ്യുന്ന പാവയെ? അയ്യോ ഡാഡി മറന്നുപോയില്ലേ, ഞാൻ കാണിക്കാം. ഓർമ്മ വരുമെന്ന് നോക്കട്ടെ. ഇപ്പൊ കിട്ടിപ്പോയി, വൈകിട്ട് വരുമ്പോ പാവയെ വാങ്ങിച്ചോട്ടരാ. എന്റെ പൊന്ന് ശ്രീധര, ഞാൻ രക്ഷപ്പെട്ടു എന്ന് തോന്നേ. എത്ര നാളാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്ക. അല്ല താനെവിടെ പോന്നു? ഞാൻ പോകുന്ന വഴിക്ക് വീട്ടിലിറങ്ങാം. ഏത് വീട്ടില്? എന്റെ വീട്ടില്. യൂണിഫോം ഒക്കെ അവിടെയാ. വേണ്ട, താ അകത്തോ അടുക്കള വല്ല പണിയുണ്ടോ നോക്ക്. ഉച്ചയ്ക്ക് കറക്റ്റ് ആയിട്ട് ഇയാളുടെ ചോറ് കൊടുത്തയക്കണം. അല്ല, തനിക്ക് യൂണിഫോമിന് നിർബന്ധമാണോ? അതെന്റെ ചോറല്ലേ സാർ. എന്നാ വീട്ടിൽ പോയി എടുത്തോണ്ട് വരൂ. പക്ഷെ ഒരു കാര്യം, പകലൊന്നും ഇവിടെ ഇട്ടുകൊണ്ട് നടക്കണ്ട, വേണമെങ്കിൽ രാത്രി അതിട്ടുണ്ട് ഈ ഗേറ്റിലൊക്കെ എന്നാ മതി. എന്താ എല്ലാരും നിക്കുന്നത്? ഇരിക്കും. സാറിന്റെ റൂമ്? ഓ അത് ശരി, മറി. എന്താ? അല്ല സാറ് ബെല്ലടിച്ചു. അത് ചുമ്മാ തമാശക്ക് ഇങ്ങനെ. ഇല്ല, പുറത്തു പോയിരിക്കുക. ഞാൻ വന്നത്. എക്സ്ക്യൂസ് മീ. ഹലോ, ഹായ് മീതു. ഇൻവിറ്റേഷൻ എന്താണ് കിട്ടിയത്? ഞാൻ ആദ്യം അയച്ചത് നിനക്കാ. എപ്പോഴാണ് അവിടുന്ന് പുറപ്പെടുന്നത്? നോ നോ, അന്ന് വന്ന പോരാ, നാളെ എങ്കിലും നീ ഇവിടെ എത്തിയിരിക്കണം. ഓക്കെ, താങ്ക് യു. ഞാൻ വന്നത് പപ്പന്റെ ഒരു കാര്യം പറയാനാ. പപ്പനെ രണ്ടു ദിവസമായിട്ട് കാണാനില്ല. രണ്ടല്ല, അഞ്ചു ദിവസമേ കാണാനില്ല. ഇനി ഞങ്ങളുടെ കല്യാണത്തിന് തന്നെ പപ്പനെ കാണൂ. മനഃപൂർവ്വം മാറി നിൽക്കുകയാണ്. ഞാനുമായിട്ടൊരു സൗന്ദര്യ പിണക്കം. ഡാഡിയെ കാണാനാണെങ്കിൽ കുറച്ചേരം വെയിറ്റ് ചെയ്യൂ. അല്ല, ഞാൻ പിന്നെ വരാം. മിസ്റ്റർ ഉമേഷ്, പ്ലീസ് ടു മീറ്റ് യു, ഐ ആം എ ഫാൻ ഓഫ് യേഴ്സ്. പപ്പന് പകരം നിങ്ങൾ പിന്നെ സ്റ്റേജിൽ വരാൻ പോകുന്ന കേട്ടു. ഹേയ്, പപ്പൻ ഇപ്പോഴും പാടുന്നുണ്ടല്ലോ. അത് വെറുതെ, പപ്പൻ ഇനി ഒരിക്കലും സ്റ്റേജിൽ പാടില്ല. അല്ലെങ്കിലും പപ്പൻ വലിയ പാട്ടുകാരനൊന്നുമല്ലായിരുന്നു, പ്രത്യേകിച്ച് നിങ്ങളുടെ മുമ്പിൽ. എനിക്ക് നിങ്ങളുടെ പാട്ടെന്ന് വെച്ചാൽ ജീവനാ. സോറി, മനസ്സിലായില്ല. മനസ്സിലാവില്ല? എന്നെ ഈ വേഷത്തിൽ കണ്ടാൽ നിങ്ങൾക്കെന്നല്ല ലോകത്തിലൊരാൾക്കും മനസ്സിലാവില്ല. പട്ടേ ഹ
ഞാനിത് വിചാരിച്ച പോലെ അല്ലല്ലോ. നമ്മുടെ ദാസാറിന് എന്തു പറ്റി? അതാ ഞാനും ആലോചിക്കുന്നത്. യൂണിഫോം ഈ സിനിമയ്ക്ക് പോയതിനാ നമ്മുടെ കുട്ടന്റെ യൂണിഫോം പോയത്. എന്തിന് ബട്ടൺസ് പറഞ്ഞു പോയ യൂണിഫോം ഇട്ട് ഡ്യൂട്ടിക്ക് വന്ന ഒറ്റ കാരണത്തിനാ പോളാശം വെയിലത്ത് നിൽക്കേണ്ടി വന്നത്. അതൊക്കെ ചെയ്ത ആളാതേ ഇപ്പം ദാസ് സാറിന് എന്തോ പറ്റിയിട്ടുണ്ട്. അത് തീർച്ച ഉയരത്തിൽ നിന്നുള്ള വീഴ്ചയല്ലേ, ചിലപ്പോ തലയിൽ ഞരമ്പ് തെറ്റി കാണും. അതൊക്കെ ചുമ്മാ കളിപ്പി കാണുന്നു. യെസ് സർ. ആ കസ്റ്റഡിയിലുള്ളവരൊക്കെ ഉണ്ടല്ലോ. ഉണ്ട് സാർ. ആ പെണ്ണുകൾ നേരം വെളുക്കുന്നവരെ കരച്ചില്ലായിരുന്നു സാർ. ഏത് പെണ്ണുങ്ങൾ? സാറിന്നലെ പുലിക്കോട്ടിൽ നിന്ന് പിടിച്ച പെണ്ണുങ്ങൾ. അയ്യോ, അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു. എന്നെ? അതെ. വിളിച്ചോളൂ. യെസ് സാർ. ഇറങ്ങി മാറി കണ്ട് ചെലവുണ്ട്. ഏ ഇരിക്കൂ ഇരിക്കൂ. വരൂ വരൂ വരൂന്നേ. നിങ്ങൾക്ക് പുലി സംഗീതത്തിൽ എന്താ പണി? നർത്തകികളാണ് സാർ. ഏ, നർത്തകികളോ? നിങ്ങൾ ശാസ്ത്രീയമായി നൃത്തം അഭ്യസിച്ചിട്ടുണ്ടോ? ഇല്ല സാർ. ശാസ്ത്രീയമായി നൃത്തം പഠിച്ചിട്ടില്ലാത്ത നിങ്ങളെ നർത്തകളായി നിയമിച്ച പുലിയെ വേണം തല്ലാൻ. തല്ലടാ സാർ. ആരെ? അല്ല സാർ പുലിയെ തല്ലണോ എന്ന് പറഞ്ഞത്? തല്ലണോ? തല്ലിക്കോ. ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി നൃത്തം ചെയ്യാണ് സാർ. ജീവിക്കാൻ വേണ്ടി ആരെങ്കിലും നൃത്തം ചെയ്യോ? അതൊരു കലയല്ലേ? അല്ലേ? അതെ സാർ. ജീവിക്കാൻ വേണ്ടി മരിക്കാൻ പോലും ഞങ്ങൾ റെഡിയാണ് സാർ. നിങ്ങളുടെ ഈ നൃത്തം ഒരു ജീവൻ മരണ പോരാട്ടമാണ്. എങ്കിലൊന്ന് കണ്ടേലേ. ഏ റെഡി? എന്താ മടിച്ചിരിക്കുന്നത്? കൗൺ കൗൺ. 1 2 3 4. അല്ലിത്താമരം പൂത്തിറങ്ങിയ പോലെ അല്ലിത്താമരം പൂത്തിറങ്ങിയ പോലെ ചെറുചെല്ലക്കിളിയുടെ ചന്തമിയലും പെണ്ണേ വഴിവക്കിൽ നിൽക്കുമ്പോൾ ഒളികണ്ണാൽ നോക്കല്ലേ വഴിവക്കിൽ നിൽക്കുമ്പോൾ ഒളികണ്ണാൽ നോക്കല്ലേ നാലു പേര് കണ്ടു വന്നാൽ നൂറു നൂറ് കള്ളം പറയണ്ടേ അല്ലിത്താമര പൂത്തിറങ്ങിയ പോലെ ചെറുചെല്ലക്കിളിയുടെ ചന്തമിയലും പെണ്ണേ പുതുമകൾ കണ്ടു ഞാൻ ഈ നാടാകവേ അതിലൊരാവേശമായി ഈ പുതിയ കളിയിൽ ഞാൻ ആടുമ്പോൾ പുതുമകൾ കണ്ടു ഞാൻ ഈ നാടാകവേ അതിലൊരാവേശമായി ഈ പുതിയ കളിയിൽ ഞാൻ ആടുമ്പോൾ മഴവിൽ കൊടിയെ കരിനീൽമിഴിയെ കുളിരും ചൂടി പോരൂ മഴവിൽ കൊടിയെ കരിനീൽമിഴിയെ കുളിരും ചൂടി പോരൂ മനമിളകണ നേരത്ത് മധുമൊഴിയുടെ ചാരത്ത് മനമിളകണ നേരത്ത് മധുമൊഴിയുടെ ചാരത്ത് പ്രേമഗാനമോതി നിൽക്കാൻ മോഹമായൻ കണ്ണേ കതിരൊളിയേ അല്ലിത്താമര പൂത്തിറങ്ങിയ പോലെ ചെറുചെല്ലക്കിളിയുടെ ചന്തമിയലും പെണ്ണേ ഇവിടെ നീ കണ്ടുവോ എൻ വൃന്ദാവനം വരിക എൻ രാധികേ നിൻ മധുര നടനമെൻ ആനന്ദം
ഇവിടെ നീ കണ്ടുവോ എൻ വൃന്ദാവനം, വരിക എൻ രാധികേ നിൻ മധുര നടനം എന്നാനന്ദം, അഴകിന്നഴകെ കരളിന്നറയിൽ ഒളിയം പെയ്യാൻ പോരും, അഴകിന്നഴകെ കരളിന്നറയിൽ ഒളിയം പെയ്യാൻ പോരും. മതിമുഖിയുടെ ചുണ്ടത്ത് മലർ വിരിയണ നേരത്ത്, മതിമുഖിയുടെ ചുണ്ടത്ത് മലർ വിരിയണ നേരത്ത്, രാഗിണീയൻ മാനസത്തിൽ പൂത്തുവല്ലോ ഓരോ സ്വപ്നങ്ങൾ. അല്ലിത്താമര പൂത്തിറങ്ങിയ പോലെ ചെറുചെല്ലക്കിളിയുടെ ചന്തമിയലും പെണ്ണേ, വഴിവക്കിൽ നിൽക്കുമ്പോൾ ഒളി കണ്ണാൽ നോക്കല്ലേ, വഴിവക്കിൽ നിൽക്കുമ്പോൾ ഒളി കണ്ണാൽ നോക്കല്ലേ, നാല് പേര് കണ്ടു വന്നാൽ നൂറ് നൂറ് കള്ളം പറയണ്ടേ. അല്ലിത്താമര പൂത്തിറങ്ങിയ പോലെ ചെറുചെല്ലക്കിളിയുടെ ചന്തമിയലും പെണ്ണേ. യൂണിഫോം ഇട്ട് സിനിമയ്ക്ക് പോയതിനാ എനിക്ക് സസ്പെൻഷൻ. താ സ്റ്റേഷനിൽ പോയില്ലേ? എന്തിനാ സ്റ്റേഷനിൽ പോണേ? ദേ റോട്ടിലറിയാൻ എന്നാ മതി, സ്റ്റേഷനിലെ നാട്ടറിയാം. സ്റ്റേഷൻ അത്രയ്ക്ക് വൃത്തിയുടെ കിടക്കണോ? വൃത്തികേടാക്കി സ്റ്റേഷനിൽ ക്യാബ്രേ, സിംഗിൾ ക്യാബ്രയല്ല ഗ്രൂപ്പാ, എട്ട് പെണ്ണുങ്ങളുണ്ട്. കുട്ടൻ എന്നെന്ത് പറ്റി? സാറ് രാവിലെ യൂണിഫോം ഇട്ടോണ്ടല്ലേ പോയത്? അതെ. ഞാൻ സ്റ്റേഷനിൽ ചെല്ലുമ്പോ സാറ് യൂണിഫോം ഇല്ലാതെ നിൽക്കണു. അയ്യേ, ചെറിയ അയ്യെന്നും പറഞ്ഞാ പോരാ. അല്ല, പൂജാരിക്ക് അമ്പലത്തിലും കാഷ്ടിക്കാലോ. പൂവാലന്മാരെന്ന പാന്റ് ഷർട്ട് ഇട്ട് ദേവദാസ് സാറ് പെണ്ണുങ്ങളായിട്ട് തുള്ളി കഴിക്കണമെന്നേ. സ്റ്റേഷനിൽ എവിടുന്ന പെണ്ണുങ്ങള്? പുലി സംഘത്തിൽ നിന്ന് കൊണ്ടുവന്നതാ. ഒരൊറ്റ എണ്ണം നേരെ ചൊവ്വേ തുണി കൊടുത്തിട്ടില്ല. പാട്ടും കുത്തൊക്കെ കഴിഞ്ഞ് മൂപ്പര് മോട്ടോർ സൈക്കിൾ കയറി ഒറ്റ പോക്ക്. ഏ, കൊണ്ടുപോയ ചോറ് അതുപോലെ തന്നെ തിരിച്ചുകൊണ്ടു. കമിൻ. ഗുഡ് ഈവനിങ് മിസ്റ്റർ ഉമേഷ്. ഓ, വെരി നൈസ് പ്ലേസ്. എനിക്ക് കലാകാരന്മാരെന്ന് വെച്ചാ ജീവന. സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൊലയാളികളെ തിരഞ്ഞെടുക്കുമ്പോ ഞാൻ നിങ്ങളെപ്പോഴുള്ള കലാകാരന്മാരെ തിരഞ്ഞെടുക്കും. ക്യാൻ ഐ സിറ്റ് ഹിയർ? സോറി, ഞാൻ എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തില്ല. എന്റെ പേര് ദേവദാസ്. അറിയാം, സർക്കിൾ ഇൻസ്പെക്ടർ. ഓ, അപ്പൊ നിങ്ങൾ എന്നെ പറ്റി അന്വേഷിച്ചിരിക്കുന്നു. അല്ല, സാധാരണ കള്ളന്മാരും കൊലപാതകങ്ങളും ഒക്കെയാണ് ഞങ്ങളുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കാറുള്ളത്. ഈ കൊലപാതകവും കള്ളവും ഒക്കെ വലിയ രസമാണ് പിടിക്കപ്പെടുന്നത് വരെ. ഇതൊക്കെ എന്നോട് പറയുന്ന എന്തിനാ? ശരിയാണ്, നിങ്ങളോട് ഇതൊന്നുമല്ല പറയേണ്ടത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പുറത്തിറങ്ങി നിന്ന് സംസാരിക്കാം. വരൂ. എന്തിനാ പുറത്തിറങ്ങുന്ന? ഹേയ്, ഒന്നിനല്ല, വെറുതെ. ഈ മുറിക്ക് നല്ല അടക്കവും ഒതുക്കവും ഭംഗിയൊക്കെ ഉണ്ട്. എന്തിനാ അത് വെറുതെ നശിപ്പിക്കുന്നത്? ഏ, വരൂ പ്ലീസ്. ഞാൻ തുറന്നു പറയാം, എനിക്ക് നിങ്ങളെ പിടിച്ച് ജയിലിൽ അടയ്ക്കണമെന്നോ ശിക്ഷിക്കണമെന്നോ ഒന്നുമില്ല. പക്ഷെ പപ്പ മരിച്ചു എന്നെനിക്ക് തെളിയിക്കണം. മറ്റൊന്നിനു വേണ്ടിയല്ല, പപ്പനെ കാത്തിരിക്കുന്ന പാവപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട്, അവളുടെ അച്ഛനുണ്ട്. പപ്പൻ തിരിച്ചു വരില്ല എന്ന വിവരം അവരെങ്കിലും അറിയണം. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിങ്ങൾ പപ്പനെ എന്തിനു കൊന്നു, എങ്ങനെ കൊന്നു എന്നൊന്നും ഞാൻ ചോദിച്ചില്ല. പക്ഷെ അവന്റെ മൃതശരീരം നിങ്ങൾ എന്ത് ചെയ്തു എന്ന് എനിക്കറിയണം. അനാവശ്യം പറയരുത്. എന്റെ ശവം നിങ്ങൾ പരീക്ഷിക്കരുത് പ്ലീസ്. പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് കരുതി ആരുടെയും തലയിലെല്ലാം കെട്ടിവെക്കാമെന്ന് വിചാരിക്കരുത്. പോലീസ് ഭാഷ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. മിസ്റ്റർ ദേവദാസ്, നിങ്ങൾ കൂടുതൽ സ്മാർട്ട് ശ്രമിക്കുക. അതെന്റെ അടുത്ത് വേണ്ട, എനിക്കല്പം തിരക്കുണ്ട്. അങ്ങനെ അങ്ങ് പോയാലോ? നിങ്ങൾ എന്റെ കൈ വിടുന്നത് നിങ്ങൾക്ക് നല്ലത്. വിട്ടില്ലെങ്കിൽ ആ ഡെഡ് ബോഡി നിങ്ങൾ എന്ത് ചെയ്തു? നിന്റെ കണക്കേർക്കാതെ ഞാനിന്ന് പോയില്ല. ഞാൻ എന്നെ തെളിയിക്കും. എന്ത് തെളിയിക്കുന്ന നിങ്ങൾ പറയുന്നു മിസ്റ്റർ? പപ്പനെ കാണുന്നത് സർവീലേക്ക് പരാതിയില്ല, ചന്ദ്രശേഖരം എന്ന പരാതിയില്ല, ആർക്കൊരു പരാതി സംശയമില്ല. പിന്നെ നിങ്ങൾക്ക് എന്ത് കാര്യം മിസ്റ്റർ? എന്താ പ്രശ്നം? പപ്പനെ കാണാനില്ല ഇത്രേ. അത് ഞാനെന്ത് വഹിച്ചു? ഞാനും ആരെ പോലെ പാട്ടുകാരൻ ചോദിച്ചാൽ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നോൺസെൻസ്.
അലീനയും പപ്പനും എനിക്ക് അങ്ങനെയാ. എന്റെ കയ്യിൽ നിന്നുണ്ടായ ഒരു അപകടത്തിലാണ് പപ്പൻ അനാഥനായത്. അന്ന് കാർ ഡ്രൈവ് ചെയ്തിരുന്നു ഞാനാ. അന്നത്തെ അപകടത്തിൽ അവന്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് സെറീനയുടെ അമ്മയും പിന്നെ എന്റെ എല്ലാ ഈ രണ്ട് കുഞ്ഞുങ്ങളാ. അന്നെനിക്ക് നഷ്ടപ്പെട്ട എന്നേക്കുമേ മുറിഞ്ഞുപോയ ആ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം ഞാൻ ഇവരിലൂടെ ഒന്നാക്കുകയാണ്. കാഷ്ടിക്കാലോ പൂവാരന്മാരെണ്ണ പാനി ചത്തിട്ട് ദേവദാസാർ പെണ്ണുങ്ങളായിട്ട് തുള്ളി കഴിക്കുന്നേ. സ്റ്റേഷനിൽ എവിടുന്നാ പെണ്ണുങ്ങള്? പുലി സംഘത്തിൽ നിന്ന് കൊണ്ടുവന്നതാ. ഒരൊറ്റ എണ്ണം നേരെ ചൊവ്വേ തുണി കൊടുത്തിട്ടില്ല. പാട്ടും കുത്തൊക്കെ കഴിഞ്ഞ് മൂപ്പര് മോട്ടോർസൈക്കിൾ കയറി ഒറ്റ പോക്ക് കൊണ്ടുപോയ ചോറ് അതുപോലെ തന്നെ തിരിച്ചുകൊണ്ടു. Come in. Good evening, Mr. Umesh. Oh, very nice place. എനിക്ക് കലാകാരന്മാരെന്ന് വെച്ചാ ജീവന. സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൊലയാളികളെ തിരഞ്ഞെടുക്കുമ്പോ ഞാൻ നിങ്ങളെപ്പോലുള്ള കലാകാരന്മാരെ തിരഞ്ഞെടുക്കും. Can I sit here? Sorry, ഞാൻ എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തില്ല. എന്റെ പേര് ദേവദാസ്. അറിയാം, സർക്കിൾ ഇൻസ്പെക്ടർ. ഓ, അപ്പൊ നിങ്ങൾ എന്നെ പറ്റി അന്വേഷിച്ചിരിക്കുന്നു. അല്ല, സാധാരണ കള്ളന്മാരും കൊലപാതകങ്ങളും ഒക്കെയാണ് ഞങ്ങളുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കാറുള്ളത്. ഈ കൊലപാതകവും കളവുമൊക്കെ വലിയ രസമാണ് പിടിക്കപ്പെടുന്നത് വരെ. ഇതൊക്കെ എന്നോട് പറയുന്ന എന്തിനാ? ശരിയാണ്, നിങ്ങളോട് ഇതൊന്നുമല്ല പറയേണ്ടത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പുറത്തിറങ്ങി ഒന്ന് സംസാരിക്കാം. വരൂ. എന്തിനാ പുറത്തിറങ്ങുന്നത്? ഹേയ്, ഒന്നിനല്ല, വെറുതെ. ഈ മുറിക്ക് നല്ല അടക്കവും ഒതുക്കവും ഭംഗിയൊക്കെ ഉണ്ട്. എന്തിനാ അത് വെറുതെ നശിപ്പിക്കുന്നത്? ഏ, വരൂ പ്ലീസ്. ഞാൻ തുറന്നു പറയാം, എനിക്ക് നിങ്ങളെ പിടിച്ച് ജയിലിൽ അടയ്ക്കണമെന്നോ ശിക്ഷിക്കണമെന്നോ ഒന്നുമില്ല. പക്ഷെ പപ്പ മരിച്ചു എന്നെനിക്ക് തെളിയിക്കണം. മറ്റൊന്നിനു വേണ്ടിയല്ല, പപ്പനെ കാത്തിരിക്കുന്ന പാവപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട്, അവളുടെ അച്ഛനുണ്ട്. പപ്പൻ തിരിച്ചു വരില്ല എന്ന വിവരം അവരെങ്കിലും അറിയണം. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിങ്ങൾ പപ്പനെ എന്തിനു കൊന്നു, എങ്ങനെ കൊന്നു എന്നൊന്നും ഞാൻ ചോദിച്ചില്ല. പക്ഷെ അവന്റെ മൃതശരീരം നിങ്ങൾ എന്ത് ചെയ്തു എന്ന് എനിക്കറിയണം. അനാവശ്യം പറയരുത്. എന്റെ ശവം നിങ്ങൾ പരീക്ഷിക്കരുത് പ്ലീസ്. പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് കരുതി ആരുടെയും തന്നെ എല്ലാം കെട്ടിവെക്കാമെന്ന് വിചാരിക്കരുത്. പോലീസ് ഭാഷ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. മിസ്റ്റർ ദേവദാസ്, നിങ്ങൾ കൂടുതൽ സ്മാർട്ടാൻ ശ്രമിക്കുകയാണ്. അതെന്റെ അടുത്ത് വേണ്ട, എനിക്കല്പം തിരക്കുണ്ട്. അങ്ങനെ അങ്ങ് പോയാലോ? നിങ്ങൾ എന്റെ കൈ വിടുന്നത് നിങ്ങൾക്ക് നല്ലത്. വിട്ടില്ലെങ്കിൽ ആ ഡെഡ് ബോഡി നിങ്ങൾ എന്ത് ചെയ്തു? നിന്റെ കണക്ക് എടുക്കാതെ ഞാനിന്ന് പോയില്ല. ഞാൻ എന്നെ തെളിയിക്കും. എന്ത് തെളിയിക്കുന്ന നിങ്ങൾ പറയുന്നു മിസ്റ്റർ? പപ്പനെ കാണുന്നത് സർവീലേക്ക് പരാതിയില്ല, ചന്ദ്രശേഖരൻ എന്ന പരാതിയില്ല, ആർക്കൊരു പരാതി സംശയമില്ല. പിന്നെ നിങ്ങൾക്ക് എന്ത് കാര്യം മിസ്റ്റർ? എന്താ പ്രശ്നം? പപ്പനെ കാണാനില്ല ഇത്രേ. അതിന് ഞാനെന്ത് വഹിച്ചു? ഞാൻ ആളെ പോലെ പാട്ടുകാരൻ എന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നോൺസെൻസ്. സെറീനയും പപ്പനും എനിക്ക് അങ്ങനെയാ. എന്റെ കയ്യിൽ നിന്നുണ്ടായ ഒരു അപകടത്തിലാണ് പപ്പൻ അനാഥനായത്. അന്ന് കാർ ഡ്രൈവ് ചെയ്തിരുന്നു ഞാനാ. അന്നത്തെ അപകടത്തിൽ അവന്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് സെറീനയുടെ അമ്മയും പിന്നെ എന്റെ എല്ലാ ഈ രണ്ട് കുഞ്ഞുങ്ങളാ. അന്നെനിക്ക് നഷ്ടപ്പെട്ട എന്നേക്കുമേ മുറിഞ്ഞുപോയ ആ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം ഞാൻ ഇവരിലൂടെ ഒന്നാക്കുകയാണ്. കുഞ്ഞുന്നാൾ മുതൽ അവൻ ഇവിടെ തന്നെ വളർന്നത്. ഇവിടെ നിന്ന് മാറി താമസിച്ചതും സെറീനയോടുള്ള വാശിയില്ല. പക്ഷേ ഇതതുപോലല്ല. എനിക്ക് ഈ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കല്യാണ പന്തൽ പപ്പനെത്തും. ഓക്കെ, ഐ ആം ലീവിംഗ്. ഓക്കെ, സീ യു. ആ, പിന്നെ ഒരു കാര്യം, കല്യാണത്തിന് മിസ്റ്റർ ദേവദാസ് തീർച്ചയായും വരണം. എഴുതിയോ? എ പി പി L.
ഈ ആപ്പിൾ. അല്ല, താനെന്താ ഈ വേഷത്തിൽ? ഇതെന്റെ യൂണിഫോം അല്ലേ സാർ. താൻ പോലീസിൽ ചേർന്നോ? സാറ് തന്നെയല്ലേ എന്നോട് യൂണിഫോം ഇട്ടോളാൻ പറഞ്ഞത്? അത് ഇതാണോ? തനിക്ക് യൂണിഫോം ഇല്ലേ? ഇത് എന്റെ തന്നെയാ. കുറച്ച് സൂര്യ വെച്ചതുകൊണ്ട് ലൂസ് തോന്നുന്നതാ. ലൂസ് യൂണിഫോമിനല്ല, തന്റെ തലയ്ക്ക. ഒരു പോലീസ് ഡ്രസ് ഇട്ട് കളിക്കല്ലേ, പോലീസുകാർ പിടിച്ചോണ്ട് പോവും. വേഗം ഊരി വേ. അയ്യോ, ഇനി ഇത് ഊരണോ? തനിക്കിപ്പോ എന്താ വേണ്ടത്? ഏതായാലും സാറ് ലീവ് എടുത്ത് നാട്ടിൽ പോകും. പോകുന്നതിലും മുമ്പ് എന്നെ സർവീസിൽ തിരിച്ചെടുക്കണം, അല്ലെങ്കിൽ ഞാനും കുടുംബവും വഴിയാതാരായിപ്പോ. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ അനുഭവിച്ചു, കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ അനുഭവിച്ചു. പോലീസുകാരന് യൂണിഫോം പോയാൽ ഈ നാട്ടില് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മളെ നിർത്തിയേ, ഇനി ഞാൻ ഒരു കുഴപ്പത്തിനും ചാടില്ല. അയ്യോ സോറി, താൻ ഇവിടുത്തെ വേലക്കാരനാണെന്നാ ഞാൻ കരുതിയത്. ഞാൻ അപ്പോഴേ എന്റെ ഭാര്യയോട് പറഞ്ഞതാ സാറിന് ഇത്തരം മണിയടി ഒന്നും പിടിക്കില്ലെന്ന്. സമ്മതിക്കണ്ടേ? ശരി, താൻ നാളെ തന്നെ ഡ്യൂട്ടി ജോയിൻ ചെയ്തോ. വേണ്ട സാർ. എന്താ? നാളത്തേക്കാക്കണ്ട, ഇപ്പൊ തന്നെ പോവാം. ശരി. കോട്ടൻ. പ്ലാന്റ് മോളെ, ദാ മൂക്കുള്ള പാവ. ഹേ മോളെ, കാണിച്ചേ എന്ത് പാവയാ വേണ്ടതെന്ന്. ഒന്ന് നോക്കിക്കേ. കണ്ടോ? അയ്യേ, ഇതൊരു കൊടവയറൻ. എനിക്ക് വേണ്ടിയത് ആനക്കുട്ടിയുടെ പാവയാ. അയ്യോ, ആനയാണോ മോള് കാണിച്ചേ? തൽക്കാലത്തേക്ക് ഇത്, ആനക്കുട്ടിയെ നമുക്ക് പിന്നീട് വാങ്ങിക്കാം. മോളി സൂക്ഷിച്ചു വെച്ചേ. എന്താ ദാസേട്ടന്റെ ഉദ്ദേശം? എന്താ ഇന്ന് ഈ വേഷത്തിലല്ലല്ലോ ഇവിടുന്ന് പോയത്? ഇത് ചുമ്മാ രസത്തിന്. രസിക്കലോറെ കൂടുന്നുണ്ട്. ഇത് നല്ല സ്റ്റൈലൻ ഡ്രസ് അല്ലേ? ഇന്ന് എന്തായിരുന്നു സ്റ്റേഷനിൽ? സ്റ്റേഷനിൽ ഒന്നും ഉണ്ടായില്ല. പാട്ടും കൂത്തും ആയിരുന്നെന്ന് കേട്ടു. അതോ? അത് ഞാൻ എല്ലാം അറിഞ്ഞു. അതവരുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്തതല്ലേ? മാത്രമല്ല, നല്ല താളബോധമുള്ള കുറെ പെൺകുട്ടികളും പാട്ട് പാടുകയാണെങ്കിൽ അതുപോലെ നൃത്തം ചെയ്യാൻ അറിയാവുന്നവരടുത്ത് പാടണം. ദാസേട്ടൻ കള്ളം പറയാനും തുടങ്ങിയിരിക്കുന്നു. ഇതുവരെ ഒരു മൂളിപ്പാട്ട് പോലും പാടാൻ അറിയാത്ത ആളാ പാട്ടിനെ പറ്റി പറയുന്നത്. അല്ല, സത്യം പറയാലോ, ഇപ്പൊ എന്നെ പറ്റി എല്ലാവർക്കും ഒരു മതിപ്പൊക്കെ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട പപ്പന് തോറ്റിരിക്കുന്നു ആയിരം വട്ടം. കാണാൻ കൊതിയുണ്ട്, കാത്തിരിക്കുന്നു പപ്പന്റെ സെറീന. നാളെ കൂടെ കഴിഞ്ഞ് അമ്പലത്തിലേക്ക് ഞങ്ങൾ കൂട്ടുവരണ്ടല്ലോ. ഹലോ സെറീന, എനിക്ക് സെറീനയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്.
കേട്ടാൽ സെറീനയ്ക്ക് വിഷമം തോന്നറിയാം. പക്ഷെ എന്നെങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ സെറീന കൂടുതൽ വിഷമിക്കും. നാളെ കല്യാണത്തിന് പപ്പൻ പന്തലിലെത്തുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും. പക്ഷേ പപ്പൻ വരില്ല, വരാൻ പപ്പന് കഴിയില്ല. നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ മിസ്റ്റർ? ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് ഇല്ലാത്ത വെട്ടിത്തങ്ങൾ എഴുന്നള്ളിക്കാണ് നിങ്ങൾ. ആരും പറഞ്ഞു കേട്ടിട്ടല്ല സെറീന, എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇത് പപ്പനും ഞാനും തമ്മിലുള്ള കാര്യമാണ്, പോലീസ് ഇടപെടേണ്ട യാതൊരു ആവശ്യവുമില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്കല്ല ഞാനിപ്പോ സംസാരിക്കുന്നത്. പറഞ്ഞാല് വിശ്വസിപ്പിക്കാൻ പ്രയാസമുള്ള ഒരവസ്ഥയിലാണ് ഞാൻ. പപ്പന് നിങ്ങൾക്ക് അറിയില്ല, പപ്പന്റെ ക്യാരക്ടർ അതാണ്. സ്റ്റേജിൽ പോലും പ്രോഗ്രാം തുടങ്ങുന്നതിന് തൊട്ടു മുൻപേ പപ്പന് എത്താറുണ്ട്. എനിക്കറിയാം സെറീന, പക്ഷേ ജീവിച്ചിരിപ്പുണ്ടെങ്കിലെ വരാൻ പറ്റൂ. പപ്പൻ ജീവിച്ചിരിപ്പില്ല. ഒരു പോലീസ് ഇൻസ്പെക്ടർ എന്ന നിലയ്ക്ക് നിങ്ങൾ പറയുന്നെന്ന് വിശ്വസിക്കുന്നവരുണ്ടാകും, പക്ഷെ എന്നെ അതിന് കിട്ടില്ല. എനിക്ക് നേരത്തെ സംശയം തോന്നിയിരുന്നു നിങ്ങളുടെ ബുദ്ധിക്ക് എന്ത് തകരാറുണ്ടെന്ന്. അത് ശരിയാണെന്ന് ഇപ്പൊ മനസ്സിലായി. ദയവായി ശല്യം ചെയ്യാതിരിക്കൂ. ഏ ഒന്നും പേടിക്കല്ലേ, അയാൾക്ക് എന്ത് സംശയം തോന്നിയിരുന്നു അത്രേ ഉള്ളൂ. എനിക്കൊരു ധൈര്യം കിട്ടുന്നില്ല. ആ രാത്രിക്ക് ശേഷം ഞാൻ സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങിയിട്ടില്ല. ഇതെങ്ങാനും തെളിഞ്ഞാൽ? ഒന്നും തെളിയാൻ പോകുന്നില്ലേ. പപ്പൻ ഒളിച്ചു പോകാൻ തെളിവ് കൊടുക്കാൻ അവന്റെ കാമുകിയുണ്ട്, അവളുടെ അച്ഛനുണ്ട്. ഒരു പരാതി കൊടുക്കാൻ പോലും ആളില്ല, പിന്നെന്തിനാ നമുക്ക് പേടി? അതൊക്കെ രണ്ടു ദിവസത്തെ കൂടിയേ കാണൂ. പപ്പൻ തിരിച്ചു വരില്ലെന്ന് പറഞ്ഞു കഴിയുമ്പോ അവന്മാരുടെ വിധം മാറും. നോ പ്രോബ്ലം. അതെവിടെ ലെവലല്ല, റോഡ് മാറ്റി. ആ ചന്ദുങ്കൽ, ആ വരണം വരണം. ഇന്ന് വൈകുന്നേരത്ത് കൂടി അറേഞ്ച്മെന്റ് മുഴുവൻ തീരണം. അതിന് ഞാൻ കൂടെ നിൽക്കുക. ഞാനിന്ന് സെറീനെ കണ്ടിരുന്നു. ആ അവള് പറഞ്ഞു. അല്ല മിസ്റ്റർ ദേവദാസ്, ഞാൻ അറിയാഞ്ഞൊരു ചോദിക്കുക, ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര വലിയ താല്പര്യം? എന്നെ നിങ്ങളൊക്കെ തെറ്റിദ്ധരിക്കുകയാണ്. തെറ്റിദ്ധരിച്ചിട്ടല്ല മിസ്റ്റർ ദേവദാസ്, പപ്പൻ നാളെ വന്നില്ലെങ്കിൽ പോരെ ഈ പരാതിപ്പെടലും അന്വേഷിക്കലും ഒക്കെ. അഥവാ സംശയങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും തെളിവ് കിട്ടിയതിന് ശേഷം വേണ്ടി ഈ കാര്യം ഇവിടെ ഒന്ന് പറയാൻ. അത് മാത്രമല്ല, ഈ കളികളൊക്കെ അവന്റെ ഒരു പതിവാ. വെറുതെ സസ്പെൻസ് ഉണ്ടാക്കലും പ്രത്യക്ഷപ്പെടലും ഒക്കെ. അവൾക്ക് ഇന്ന് വലിയ വിഷമമായിപ്പോയി. നിങ്ങൾ മറ്റെന്തോ മനസ്സിൽ ഒളിച്ചു വെച്ചുകൊണ്ട് സംസാരിക്കാന്ന് പറഞ്ഞ് വലിയ ബഹളമായിരുന്നു. അറിഞ്ഞോ അറിയാതെയും പപ്പൻ പണ്ട് ചെയ്ത കുസൃതരങ്ങൾക്കൊക്കെ ഇന്ന് വലിയ വില കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ്. അങ്കിൾ, പപ്പനിവിടെ വന്നു പോയോ? ഇല്ല, എനിക്കിപ്പോ ഫോൺ ചെയ്തിരുന്നു, ഇവിടെ ഉണ്ടാവും പറഞ്ഞു. കണ്ടോ അവന്റെ ഒരു സ്വഭാവം, കണ്ടാ കെട്ടിയിട്ട് തല്ലാൻ തോന്നുന്നു. അവൻ ഇതിങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ഫോൺ ചെയ്ത സ്ഥിതിക്ക് ചിലപ്പോ ഇങ്ങോട്ട് എത്തിയേക്കും. എന്നാ സ്ഥലം വരെ പോയിട്ട് വരാം. പപ്പൻ വന്നാ ഇവിടെ നിൽക്കാൻ പറയണം. കല്യാണത്തിന് ഞങ്ങളുടെ വക ചില അറേഞ്ച്മെന്റ്സുകളൊക്കെ ഉണ്ട്. എനിക്കും ഫോൺ ചെയ്തിരുന്നു, എന്നിട്ട് നിന്നെ ശരിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അല്പം കണക്കൂടെ തീർക്കാനുണ്ട് പപ്പന്റെ വകയിൽ, അതിനിന്നൂടല്ലേ സാധിക്കൂ.
അന്ന് ആ കള്ളനെ പിടിക്കുന്നിടത്ത് ദാസേട്ടന് വല്ല അപകടവും പറ്റിയോ? ഇല്ല. ആ കുട്ടൻ ഓരോന്ന് പറഞ്ഞ് ഞാൻ പേടിച്ചുപോയി. നാളെ എപ്പോഴാ ട്രെയിൻ? രാവിലെ 10 മണിക്ക്. ഞാൻ വരുന്നില്ല, എനിക്ക് അല്പം ജോലി കൊടുണ്ട് ഇവിടെ ബാക്കി. ഇനി ഒരു ജോലിയും വേണ്ട, നാളെ നമ്മൾ ഇവിടെ വിടുന്നു, അതിനൊരു മാറ്റവും. അല്ല, ജോലി തീർന്നാൽ ഉടനെ ഞാനും നിങ്ങളുടെ നാട്ടിലേക്ക് വരാം. എന്തായി പറയുന്നത്? ദാസേട്ടനില്ലാതെ ഞാൻ പോവില്ല. വെറുതെ വാശി പിടിക്കരുത്. എനിക്ക് വരാൻ പറ്റില്ലെന്നേ, എന്റെ സാഹചര്യം ഒന്ന് മനസ്സിലാക്കൂ. നിങ്ങൾ മാത്രം ഇപ്പൊ പോകും, പോയില്ലെങ്കിൽ നിങ്ങളുടെ അച്ഛന്റെ കാത്തിരിപ്പ് വെറുതെയാവും. ദാസേട്ടൻ എന്ത് പറ്റി? പറയാം, പറയാൻ കുറെ ഏറെയുണ്ട്. ഹലോ, ചന്ദ്രശേഖരമേന്റെ വീടല്ലേ? ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ ദേവദാസാണ്. എനിക്ക് മിസ് സെറീനയോട് ഒന്ന് സംസാരിക്കണം. എല്ലാവരും കല്യാണ മണ്ഡപത്തിലേക്ക് പോയോ? എങ്കിൽ എനിക്ക് അവിടുത്തെ നമ്പറും തരുമോ? ഹലോ, ഇത് സർക്കിൾ ഇൻസ്പെക്ടർ ദേവദാസാണ്. അവിടെ മിസ് സെറീന ഉണ്ടോ? ഒന്ന് വിളിക്കാം. ഞാനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞില്ലേ? ശരി, ഓക്കെ. എന്താ പപ്പ ഈ അവസാന രാത്രി വെറുതെ സംസാരിച്ചു കളയാവുന്ന വെച്ചോ? നാളെ എന്റെ കല്യാണമാണ്. പന്തലിൽ സെറീന എന്നെ കാത്തിരിക്കും. ഒരിക്കലും തിരിച്ചു വരാത്ത എനിക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ അവൾ കാത്തിരിക്കും. കുറച്ചു കാലം നിന്നെ കാണാതാകുമ്പോ ആ കൊച്ചു വേറെ ആരെങ്കിലും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചോളൂ. ഇല്ല സെറീന, എനിക്കറിയാം. മറ്റൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഞാൻ മരിച്ചുപോയ സത്യം എല്ലാരും ഒന്ന് അറിയിക്കണം. നീ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം ഞാൻ വിചാരിച്ച അങ്ങനെ നടക്കും. എന്റെ ശരീരം അവരെവിടെ മറവ് ചെയ്തു എന്ന് പറഞ്ഞാ മതി. അതിനെ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ഉണ്ട്, എനിക്ക് ഇനി അതുകൊണ്ടേ കാര്യമുള്ളൂ. എന്റെ മോട്ടോർ സൈക്കിളും ശരീരവും പുറത്തെടുക്കുക, അതുകൊണ്ട് എനിക്ക് എല്ലാം തെളിയിക്കാം. ഈ വക രഹസ്യങ്ങളൊന്നും പുറത്തു വരാൻ ഞങ്ങൾക്ക് അധികാരമില്ല. ഇതെന്റെ അവസാനത്തെ അപേക്ഷയാണ്. നിങ്ങളെ ഞാൻ ഒരിക്കലും ശല്യപ്പെടുത്തിയില്ല. അതൊന്നും പറയാൻ പാടില്ല പപ്പ. ഞാൻ ഈ അനുഭവിക്കുന്നതിനൊക്കെ കാരണക്കാരൻ നിങ്ങളാണ്. നീ ഇങ്ങനെ പറഞ്ഞ അങ്ങനെ പ്ലീസ് എന്നെ സഹായിക്കണം. ആർക്കും ഒരു ഉദരവുമില്ലാത്ത ഈ സഹായം നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തരണം. നിനക്ക് വേണ്ടി ഞാൻ ആദ്യമായിട്ട് ഞങ്ങളുടെ നിയമം തെറ്റിക്കുക. നിന്റെ ശരീരവും മോട്ടോർ ബൈക്കും ഒരു ചെളിക്കുണ്ടി താഴ്ത്തിയിട്ടിരിക്കുക. എവിടെ? മതി, നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഇനി ഞാൻ എല്ലാം തെളിച്ചോളാം. നാളെ എന്നെയും കാത്ത് മണവാട്ടിയായി സെറീന വരുന്നതിന് മുമ്പ് എനിക്ക് അവളെ വിവരം അറിയിക്കണം. ശരി. നിൽക്കൂ, ഞാൻ പറഞ്ഞോട്ടെ. നിൽക്കൂ, ബാഗ് തുറക്കൂ.
വായിൽ തുറക്കാൻ, എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. വായിൽ തുറക്കാൻ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. വായിൽ തുറക്കാൻ. എല്ലാം വിശദമായി പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് മറ്റൊന്നും അറിയണ്ട. ദാസേട്ടൻ നാട്ടിലേക്ക് വരുന്നുണ്ടോ ഇല്ലയെന്ന് മാത്രം അറിഞ്ഞാ മതി. നിങ്ങൾ സമാധാനമായി പോകൂ, അത് പറയാനേ എനിക്കിപ്പോ കഴിയും. എന്റെ സ്വൈര്യ സമാധാനം ആരും നോക്കണ്ട. എന്നോടും കുഞ്ഞിനോടും അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ദാസേട്ടൻ സ്റ്റേഷനിൽ വരണം. ഞാൻ കാത്തിരിക്കും. വാടി ഇവിടെ. മോള് ഡാഡിയെ ചോദിച്ച് മോളുടെ മമ്മി ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത്. ഡാഡി എവിടെയെന്ന് മുത്തച്ഛൻ ചോദിച്ചാ മോൾ എന്ത് പറയും? എന്താ പറയണ്ടേ? ഡാഡിക്ക് തിരക്കാണെന്ന് പറയണം. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വരുമെന്ന്, ജീവിച്ചിരിപ്പില്ലാത്ത പപ്പനെ
അങ്കിളും സെറീനയും കാത്തിരുന്നു. ജീവിതകാലം മുഴുവൻ തുടരുമായിരുന്ന കാത്തിരിപ്പ് ഇവിടെ തീരണം. പണ്ട് അപകടത്തിൽ അങ്കിളിന്റെ ഭാര്യയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും നഷ്ടപ്പെട്ടിട്ടും അങ്കിൾ ജീവിച്ചില്ലേ? പപ്പനും സെറീനയ്ക്കും വേണ്ടി ജീവിച്ചു. അതുപോലെ ഇനിയും ജീവിക്കണം സെറീനയ്ക്ക് വേണ്ടി. നിങ്ങൾ സന്തോഷത്തോടെ കഴിയുന്ന കാണാൻ പപ്പന്റെ ആത്മാവ് എന്നും ഇവിടെ തന്നെ ഉണ്ടാവും. റെയിൽവേ സ്റ്റേഷനിൽ കൊച്ചമ്മ കാത്തു നിൽക്കുന്നുണ്ടാവും, സമയം പോണു. എന്റെ സമയവും തീരെയാണ് കൂട്ട. ഇനി അവരെ കൂടെ ഒന്ന് കാണണം, അതിനാണ് ഞാൻ പോകുന്നത്. കാണാനാവുമോ എന്ന് തീർച്ചയില്ല. എനിക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെ കാണുമ്പോൾ കുട്ടം പറയണം ശാന്തിയോടും മോളോടും ഞാൻ മാപ്പ് ചോദിച്ചിരുന്നു. സെറീന, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നിന്റെ പപ്പൻ നിന്റെ കൂടെ ഉണ്ടാവും.